ഈ സമയത്തിനാണ് പ്രധാന സ്തോത്രം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന ഈ ഇന്നും നാളെയും നടക്കുന്ന ഈ ക്ലാസസ് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ട് ക്രിസ്ത്യാനിത്വത്തെ മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത് ഇതിന് ഇതിൽ നിന്നല്ലാതെ നമുക്കൊന്ന് തുടങ്ങാൻ പറ്റാത്ത ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ഒരു ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇന്ന് ഇന്ന് നാളെയുമായിട്ടാണ് ഈ ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. കഴിവതും ഇന്ന് നാളെ ഒരുപോലെ തന്നെ ആളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കാര്യത്തെ കുറിച്ച് ആവശ്യപ്പെടുന്നത്. അതിനോ രക്ഷിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇനോ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകളെല്ലാം എന്ന് എനിക്കറിയാം. എന്നാൽ ശരിക്കും ആത്മീയമായ അനുഭവങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. എന്നാൽ വേറൊരു കാര്യം, ഇത് എന്താണ്, ഇതുവരെ കർത്താവിനെ അറിയാത്ത, അവസാനപ്പെടാത്ത, എന്താണ്, വളരെ പുറകെ നിൽക്കുന്ന, തുടങ്ങുന്ന ആളുകൾക്ക് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അറിയാവുന്നവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ 90 ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഐ പി സെക്ടർ ബൈബിൾ കോളേജിലാണ്. അപ്പം ആ ബൈബിൾ കോളേജിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷയിലുള്ള ആളുകളും പലരും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ ബാപ്റ്റിസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ പൊന്നു സാറേ, ഇതൊന്നും അറിയാതെ ഞങ്ങൾ ബാപ്റ്റിസം എടുത്തത് ഒന്നുകൂടെ ഒന്ന് ചാരപ്പെടണമെന്ന് ചിന്തിച്ചു പോവുകയാണ് എന്നിങ്ങനെ പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഒന്നുകൊണ്ട് ചാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കല്യാണത്തെ കുറിച്ച് അറിയാതെ കല്യാണം കഴിച്ചാലും പിന്നെയും പോയി കിട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പിന്നെ അതുപോലെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ എന്താണ് ബാപ്റ്റിസത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച്, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെന്താണ് വെള്ളത്തിൽ പൊങ്ങി പൊങ്ങി, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആവശ്യ ലോകത്തിൽ ദൈവത്തിന്റെ ലോകത്തിൽ ആത്മാവിന്റെ തലത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇതിന് എന്താ അതിന് അർത്ഥപൂർണമാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നതിന് സാധിക്കുന്നതാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന പാസേജ്, ഫസ്റ്റ് പാസേജ്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് മെസ്സേജ് ടു ദ ഫസ്റ്റ് ക്രിസ്ത്യൻസ്. ഒരുപക്ഷെ ആദ്യത്തെ സഭയുടെ ഫസ്റ്റ് മെസ്സേജ് ടു ദ ഫസ്റ്റ് ക്രിസ്ത്യൻസ് പറയുന്നതിനേക്കാൾ ഉപരി അവർ ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ക്രിസ്ത്യാനികളാകുന്ന ജനങ്ങളോടുള്ള ആകുവാനുള്ള ആദ്യത്തെ മെസ്സേജാണ് അത്. അപ്പോസ്തല പ്രവൃത്തി 2 നമ്മൾ അറിയുന്നത് പോലെ തന്നെ പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് നടത്തുന്നതായ പ്രഭാഷണമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് വേഴ്സ് 37 ആണ്, 37 ഓൺവേർഡ്സ്. ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് ഇറ്റ്. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 37. Now when they heard this, they were cut to the heart and said to Peter and the rest of the apostles, "Brethren, what shall we do?" And Peter said to them, "Repent and be baptized, every one of you, in the name of Jesus Christ, and for the forgiveness of your sins, and you shall receive the gift of the Holy Spirit. For the promise is to you and to your children, and to all that are far off, everyone whom the Lord our God calls to him." And he testified with many other words and exhorted them, saying, "Save yourself from this crooked generation." So those who received his word were baptized, and there were added that day about 3,000 souls. And they devoted themselves to the apostles' teachings and fellowship, and to the breaking of the bread and the prayers. നമ്മൾ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിൽ പഠിക്കുന്നതായ നമ്മൾ ഒരുപക്ഷെ പറയുന്ന അടിസ്ഥാന വേദോപദേശം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് കണ്ടെത്തുന്നത്. അതിനെ മാത്രമായിട്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുള്ളതല്ല. But this is the basics. അതിന് യാതൊരു സംശയമില്ല. These are the basic things that we, everybody, എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളല്ല, everybody should know. എല്ലാവരും മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ടതായ വളരെ ബേസിക്, വളരെ ബേസിക്സ് ആണ് ഇതിനകത്ത് പറയുന്നതായ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. എന്നാൽ ഇവിടെ ഒരു 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 പ്രത്യേകമായ സാഹചര്യം ഉണ്ടാകുന്നു. വേദോസം പഠിക്കുമ്പോൾ എപ്പോഴും ആ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇവിടെ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ആരാണ് കുത്തുകൊണ്ടത്? ആർക്കാണ് ഹൃദയത്തിൽ കുത്തുകൊണ്ടത്? പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടിയതായ ആളുകൾ. അപ്പോൾ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ എഴുതിയിരിക്കുന്നത് ദൈവ കട്ട് ടു ദ ഹാർട്ട്, ഹൃദയത്തിനകത്തോട്ട് ഒരു വാള് തീർന്ന ഒരു സ്റ്റേജായി പോയി. ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് പറയുന്നതിനേക്കാൾ വലിയ എന്താണ്? ഹൃദയത്തിനകത്തോട്ട് ഒരു വാള് തീർന്ന ഒരു സ്റ്റേജ്. ദേ കുഡ് സ്റ്റാൻഡ്, ദേ കുഡ് സേ, ദേ വർ ജസ്റ്റ്, വല്ലാത്ത ഒരു സ്റ്റേജ് ആകുക, വല്ലാത്ത കൺഫ്യൂസ്ഡ് ആകുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്. നമ്മുടെയൊക്കെ ചിന്ത സുവിശേഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആശ്വാസത്തിന്റെ വചനമാണെന്നാണ്.
പക്ഷെ സുവിശേഷം എന്ന് പറയുന്നത് ആശ്വാസത്തിന്റെ വചനമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെയാണ് ആദ്യം ഉണ്ടാകുന്നത്? ഭീതിയാണ്. അത് യാതൊരു സംശയമില്ല. അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ സമാധാനമല്ല വാളത്രേ കൊണ്ടുവരുന്നത്. ഒഫ്കോഴ്സ് ആ വാള് നമുക്ക് സമാധാനമായിത്തീരുന്നു എന്നുള്ള ശരിയായിരിക്കാം. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു 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 അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോസ് വി ഹാവ് നമുക്കൊരു ഒരു ക്യാൻസർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ വാട്ട് ഇസ് എക്സാക്ട്ലി നീഡഡ് ഈസ് എ സർജറി. ആ സർജറി കഴിക്കാൻ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, നമ്മുടെ അസുഖം ഭേദമാകുന്നു. അപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തിന്റെ മുമ്പിൽ മോഡല് കുറച്ച് എണ്ണ ഒഴിച്ച് തടവി കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ മാറുന്നുണ്ട്. തൂവൽ കൊണ്ട് കുറച്ച് എന്ത് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു വിശുദ്ധി എടുത്ത് വീശി കൊടുത്താലോ ഒന്നും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പൊ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് ആവശ്യമാണ്? ഒരു സർജറി ആവശ്യമാണ്. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ സർജറി. ദാറ്റ്സ് വാട്ട് വി സീ ഹിയർ. ദേ വർ കട്ട് ടു ദ ഹാർട്ട്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അപ്പൊ അതുകൊണ്ട് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്, അല്ലാതെ മനുഷ്യന്റെ കൺഫ്യൂഷൻ മൊത്തം മാറ്റുന്നതല്ല. ആദ്യം സംഭവിക്കുന്നത് കൺഫ്യൂഷനാണ്. കൺഫ്യൂഷനിൽ നിന്ന് മാത്രമേ കൺവിക്ഷൻ ഉണ്ടാകത്തുള്ളൂ. കൺഫ്യൂഷനിൽ നിന്ന് മാത്രമേ കൺവിക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഇൻ ഫാക്ട് വാട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഡൂയിങ്, വാട്ട് ഈസ് ദ ഹോളി സ്പിരിറ്റ്, വാട്ട് ഈസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എന്താണ്? കൺവിക്ഷൻ ഉണ്ടാക്കുക. കൺവിക്ഷൻ, ആ കൺവിക്ഷൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായാലേ പറ്റുള്ളൂ. ആ കൺഫ്യൂഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവർ ചോദിക്കുക, വാട്ട് ഷാൻ വി ഡു, ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളും ക്രൂസൈഡ് പ്രസംഗങ്ങളും പത്രോസിന്റെ പ്രസംഗം തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്ന് നമ്മള് എല്ലാം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെ സമാധാനത്തോടെയാണ് മടങ്ങി പോകുന്നത്. അത് എന്താണ്? ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു സമാധാനം പോലെ ഉള്ളൂ. ആ സമാധാനം അല്ല ദൈവം ഒരാൾക്ക് കൊടുക്കുന്നത്. ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതായ സമാധാനം അവന്റെ രോഗത്തെ നീക്കം ചെയ്തിട്ടുള്ള സമാധാനമാണ്. അല്ലാതെ രോഗത്തിന്റെ വേദന മാറ്റാൻ പെയിൻ കില്ലർ കൊടുക്കുന്ന അവസ്ഥയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ ബാപ്റ്റിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ്കോഴ്സ് ആളുകളുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ എത്ര പേര് സ്നാനപ്പെടുന്നുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെടുന്ന സമൂഹം നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടെന്നാണ്. സ്നാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷേ ആരാണ് സ്നാനം ഏൽക്കുന്നത്? ഇൻഫാക്ട് ഇവിടെ പത്രോസ് കൃത്യമായി പറയുന്നുണ്ട്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ. പത്രോസ് പത്രോസിന്റെ വാക്ക് ലൂക്കോസ് എഴുതുമ്പോഴത്തേക്ക് പറയുന്നത് പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവനാണ് സ്നാനമേൽക്കുന്നത്. നോട്ട് എവരിബഡി, അവിടെ വന്ന എല്ലാവരും സ്നാനമേൽക്കുന്നതല്ല അതിന്റെ അർത്ഥം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് അവിടെ വന്ന് കൂടിയത് 3000 പേരല്ല. നമ്മുടെ ഇന്ന 3000 പേരാണ് പുസ്തകം കേട്ടാൽ ഓടി കൂടിയത് അല്ല. ആ വന്നുകൂടിയ ആ വലിയ ഒരു എന്തുവാ ഒരു മോബുണ്ടല്ലോ, വലിയ ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിൽ നിന്ന് പത്രോസിന്റെ വാക്ക് അനുസരിച്ചവരായ 3000 പേരാണ് ബാപ്റ്റിസം. അതുകൊണ്ട് കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും ഒത്തിരികളായിരിക്കോ സഭയെ വന്നിട്ട് ഈ പിള്ളേരെങ്കിലും പ്രായമുള്ളതാകുമ്പോൾ സ്നാനം വീട്ടിലേക്ക് എന്തൊരു കഷ്ടമാണ്, ഇതിനെയൊക്കെ എവിടെ കെട്ടിച്ചുകൊള്ളാൻ പറ്റുന്നത് എന്നൊന്നും ചിന്തിച്ചൊന്നും ആരും ബാപ്റ്റിസം എടുക്കരുത്. സ്നാനമേൽക്കുക എന്ന് പറയുന്നത് ആർക്ക് മാത്രമുള്ള കാര്യമാണ്? അവന്റെ വാക്ക് അവന്റെ വാക്ക് കൈക്കൊണ്ടത്. അപ്പൊ അതുകൊണ്ട് ബാപ്റ്റിസം എന്ന് പറയുന്ന ആക്ട് നടക്കണമെങ്കിൽ അതിന് ചില പ്രീറിക്വിസിറ്റ്സ് ഉണ്ട്. അതിന് മുമ്പിലായിട്ട് നടക്കേണ്ട കാര്യമുണ്ട്. അത് നടക്കാതെ എന്തും കാണിച്ചേച്ച് എന്തും ചെയ്തേച്ച് എല്ലാ രീതിയിലും ജീവിച്ചേച്ച് എന്നാ പോയി ഒരു നമ്മൾ പെന്തക്കോസ്റ്റല്ലയോ മർത്തമാരായിരുന്നെങ്കിൽ ചെറുപ്പത്തിൽ മാമോദിസ കിട്ടുമായിരുന്നു എന്നാ പിന്നീട് ആകുമ്പം അതിന് പകരമായിട്ട് മാമോദിസയ്ക്ക് പകരം സഭാംഗത്വം നേടുവാനുള്ളതല്ല ബാപ്റ്റിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്കാർ വേണ്ടി മറ്റുള്ള സഭകളിലും സഭാംഗത്വത്തിന് വേണ്ടിയാണ് ബാപ്റ്റിസം ഇല്ലേ? ബാപ്റ്റിസം എടുക്കാത്ത അല്ലെങ്കിൽ മാമോദിസ ഒന്നാത്ത പിള്ളേർ മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവര് പ്രോപ്പറായിട്ടുള്ള നടക്കം പോലും കൊടുക്കത്തില്ല. യൂണോദാൻ കാര്യം കത്തോലിക്ക സഭയുടെ മെമ്പർ ആണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? മാമോദിസ വാങ്ങണം. അതുപോലെ പെന്തക്കോസ്റ്റിന്റെ അംഗമാകാൻ ആരും പോയി ബാപ്റ്റിസം എടുക്കരുത്. എന്റെ ഒരു ചിന്ത ഞാൻ പറയട്ടെ, ബാപ്റ്റിസം എടുത്താലും എടുത്തില്ലെങ്കിലും പിള്ളേരെ കെട്ടിക്കേണ്ടി വരുമ്പോൾ അവർക്ക് കെട്ടണമെങ്കിൽ കെട്ടിച്ചു കൊടുക്കണം എന്ന് എന്റെ ചിന്ത. കെട്ടാൻ വേണ്ടി ആരും ബാപ്റ്റിസം എടുക്കത്തില്ല. അതുകൊണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കെട്ടണമെങ്കിൽ ബാപ്റ്റിസം ആവശ്യമെന്ന് വേദസം പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്താ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുന്നതുമായിട്ട് ബന്ധം അല്ലെങ്കിലോ അവർ കർത്താവിനോട് ചേരുവാനാണ് സ്നാനം, അല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റുള്ളതാണ് സ്നാനം. ഈ ഓണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് ചേർച്ച് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് ചേർച്ച് ഈസ് ഡിവൈൻ, ചേർച്ച് ഈസ് അൺസീൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം എ ചേർച്ച് ഈസ് എ സോഷ്യൽ സെറ്റപ്പ്. അതുകൊണ്ട് ഒരു സോഷ്യൽ സെറ്റപ്പ് എന്നുള്ള നിലയിൽ
That is my understanding. ആരെങ്കിലും വാദിക്കാനോ തർക്കിക്കാനോ ഉണ്ടെങ്കിൽ ഞാനില്ല. പക്ഷേ എന്റെ അണ്ടർസ്റ്റാൻഡിങ് സ്നാനപ്പെട്ടില്ല എന്ന് വെച്ച് ഒരു പിള്ളാരുടെയും കല്യാണം മുടക്കരുത്. അവൻ രക്ഷിക്കപ്പെടാത്ത നമ്മളെ ബന്ധം അവനെ പിടിച്ച് മുക്കിട്ടെന്ന കാര്യം അത് കാണിക്കുന്ന വലിയൊരു പാതക വലിയോ അവൻ രക്ഷിക്കപ്പെടുന്ന അവൻ സ്നാനപ്പെടും എന്തെന്ന് ചെയ്തോണ്ട്. പിന്നെ രക്ഷിക്കപ്പെടാത്ത ഒരുത്തനെ പിടിച്ച് രക്ഷിക്കപ്പെട്ട ഒരുത്തിയെ കൊണ്ട് കണ്ടിക്കില്ല, അത് വേദോസം പഠിപ്പിക്കുന്നില്ല. അപ്പൊ രക്ഷിക്കപ്പെടാത്ത ഒരു വെള്ളമുണ്ടെങ്കിൽ അത് കെട്ടിച്ചു വിട്ടാലേ എന്ത് പ്രശ്നം ഒരു സമൂഹം എന്ന തരി. പക്ഷെ അതല്ല ബാപ്റ്റിസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാണ് ബാപ്റ്റിസം എടുക്കേണ്ടത്? അവന്റെ അവന്റെ വചനത്തെ കൈക്കൊണ്ടവർ. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി നാളായി സ്നാനപ്പെട്ടില്ല എന്നുള്ള പ്രയാസം മാതാപിതാക്കൾക്കോ ഉണ്ടാകുന്നതല്ലതാണ്. പക്ഷെ സ്നാനപ്പെട്ടില്ല എന്നുള്ള പ്രയാസം അല്ല ആദ്യം ആവശ്യം. അവർ മാനസാന്തരപ്പെട്ടതാണോ, അവർ വീണ്ടും ജനിച്ചതാണോ, അവർ ദൈവത്തെ കണ്ടിട്ടുണ്ടോ, അവർക്കൊരു ദൈവികമായ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായ എൻകൗണ്ടർ എല്ലാവർക്കും ഉണ്ടാകണം. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതല്ല ദൈവികത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അപ്പൻ പെന്തക്കോസ്തിലായതുകൊണ്ട് ആരും മക്കൾ പെന്തക്കോസ്തിലാകത്തില്ല. അപ്പൻ വിശ്വാസിയായതുകൊണ്ട് ആരും മക്കൾ വിശ്വാസികളാകത്തില്ല. സാധാരണ പറയാനുള്ള ഒരു ഫ്രേസ് ഉണ്ട്, ദൈവത്തിന് മക്കളെ ഉള്ളൂ കൊച്ചുമക്കളില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം, ദൈവത്തിന് ആരേ ഉള്ളൂ? മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ, എനിക്ക് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ, ആ എൻകൗണ്ടറിൽ ഞാൻ ദൈവത്തിന്റെ മകനായി തീരുകയാണ്. ഇതേ എൻകൗണ്ടർ ഉണ്ടാകാത്ത എന്റെ മക്കൾ, അവർ ദൈവത്തിന്റെ കൊച്ചുമക്കളൊന്നുമല്ല, അവരാരാണ്? അവർ ദൈവം നോർമൽ പീപ്പിൾ, അവർ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ അവർക്ക് എന്തുണ്ടാകണം? എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗോഡ്. അത് കഴിഞ്ഞിട്ടേ ദൈവം അവരുടെ ദൈവമാകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ദൈവം അവരുടെ ദൈവമാകത്തുള്ളൂ. നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഉദാഹരണം ഇതുപോലെ തന്നെയാണ്. ദൈവം അബ്രഹാം അവന് പ്രത്യക്ഷനായ സംഭവമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12 കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 12 ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി കഴിയുമ്പോൾ 12 തുറന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. You know, that was a talk. Pratyakshata nulla allengi endana some kind of an oru theophany nadakkiyalla shekku paranju kaniyana endana avaru kaaryam aavashyapettu ennal shekku deiva pratyakshana enna nilayilekku adu valarunnad eppozhaanu nu chodichal 7th vaakyam varumbodhukku Yehova Abrahamine pratyakshanaayi aadyam avanodu kartavu samsaarichu. രണ്ടാമത് കനാനിൽ അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ദൈവം എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അവിടെ അവന് അവനോട് ദൈവം ഒരു വാഗ്ദത്തം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 7th വാക്യത്തിൽ തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ദൈവം ഒരു പ്രത്യക്ഷത നൽകുന്നു. ഇറ്റ് ഇസ് അൻ എൻകൗണ്ടർ, വേറെ കാര്യമല്ല. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ടോക്ക്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം കേൾക്കുന്നതോ അംഗീകരിക്കുന്നതോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഇസ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗോഡ്. ഇഫ് യു ഡു നോട്ട് ഹാവ് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്, ഗോഡ് വിൽ നെവർ കൺസിഡർ ഹിംസെൽഫ് ആസ് യുവർ ഗോഡ്. യുനോ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോഴത്തേക്ക് അബ്രഹാമേ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്, അല്ല. അബ്രഹാമിനോട് അവൻ പറയുന്നതാണ് യഹോവ അബ്രഹാം അരുളി ചെയ്തതെന്നാൽ ഫിനിഷ്, അത്രയേ ഉള്ളൂ. അബ്രഹാമിന്റെ ദൈവമാകുന്നത് യഹോവ അബ്രഹാമിന്റെ ദൈവമാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവൻ യാഗപീഠം പണിത് യാഗമർപ്പിച്ചതിന് ശേഷമാണ്. യുനോ വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി വിത്ത് ആൻ ആൾട്ടർ ഓർ എ സാക്രിഫൈസ്? എ സാക്രിഫൈസ് ഇസ് സംതിങ് ഡിഫറെന്റ് ഫ്രം ഓൾ കൈൻഡ് ഓഫ് അതർ റിലീജിയസ് ഒബ്സർവൻസസ്. ബാക്കിയുള്ള മതപരമായ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത്. നമ്മൾ സാക്രിഫൈസ് നടത്തുമ്പോൾ You know what is happening in a sacrifice? We are offering an animal. അല്ലേ, ഒരു മൃഗത്തെ നമ്മൾ ഓഫർ ചെയ്യുക. ഓഫർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരമല്ല. ഞങ്ങള് കുടിയൻ ഒരു മർത്തോമാ പള്ളിയുടെ അംഗങ്ങളാണ്. അപ്പം മാരാമൺ കൺവെൻഷന്റെ സമയത്ത് മറ്റ് ഞങ്ങളുടെ വീടുകളിൽ നിന്നെല്ലാം ഓല കൊണ്ടുപോകും. എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയാണ് അവിടെ പന്തലിടുന്നത്. ഇപ്പം ആരും ഓലയും ചുമ്മിക്കൊണ്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? മാരാമൺ കൺവെൻഷൻ വരുമ്പോഴത്തേക്ക് 200 രൂപയോ അല്ലെങ്കിൽ 100 രൂപ കൊടുത്തേക്കും.
ഓലയെ തെറ്റിക്കൊണ്ട് പോകാൻ പറ്റി അതിന് 500 രൂപ കൊടുത്തേക്കും. അങ്ങനെ ഓലയ്ക്ക് പകരം രൂപ കൊടുക്കുന്നത് പോലെ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വെച്ച് നേർച്ച കൊടുക്കുന്നതല്ല യാഗാർപ്പണം എന്ന് പറയുന്നത്. യാഗത്തിന് സ്പെസിഫിക് ആയിട്ടൊരു മീനിങ് ഉണ്ട്. എന്താണ് മീനിങ്? യാഗപീഠത്തിൽ കിടക്കുന്ന ആ മൃഗം എന്ന് പറയുന്നത് എന്നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശരിക്കും മൃഗത്തെ അല്ല ഞാൻ യാഗം അർപ്പിക്കുന്നത്. യാഗം അർപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത് ലോർഡ് ഇറ്റ് ഈസ് മൈ ടേൺ, ഇൻ ഫാക്ട് ഐ ഹാഡ് ടു ബി ദേർ. ഞാനായിരുന്നു അവിടെ കിടക്കേണ്ടത്. ഞാൻ കിടക്കുന്നതിന് പകരം ഞാൻ ഒരു മൃഗത്തെ നിനക്ക് അർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇനോ അതൊക്കെ ഒരു സിമ്പലാണ്. ഞാൻ ഈ യാഗപീഠത്തിൽ കിടക്കുന്നതിന്റെ പകരമായിട്ട് ഒരു സൈൻ എന്ന നിലയിൽ ഞാൻ ഈ മൃഗത്തെ അർപ്പിക്കുകയാണ്. എന്താണ് യാഗത്തിന്റെ പ്രത്യേകത? യാഗമൃഗത്തെ ഒരു ദൈവത്തിന്, ഏത് ദൈവത്തിനും ആയിക്കോട്ടെ, ഒരു ഡീറ്റി എന്ന് തന്നെ വെക്കുക. എന്തുമായിക്കോട്ടെ ഒരു ദേവനോ ദേവതയ്ക്കോ ഒരു യാഗമൃഗത്തെ അർപ്പിച്ചാൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അവകാശം പിന്നീട് മൃഗത്തിനല്ല ദൈവത്തിനാണ്. വേറൊരു രീതി പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്ഫറിംഗ് ഓഫ് യുവർ ഓണർഷിപ്പ്. നമ്മുടെ ഉടമസ്ഥതയുടെ അവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യുന്നതാണ് എന്ത് ഒരു യാഗം. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന് എൻ്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുമ്പോൾ മാത്രമേ യഹോവ എൻ്റെ ദൈവമാകത്തുള്ളൂ. അതുവരെ ദൈവമാകത്തില്ല. ദൈവം ഒരുപക്ഷെ നമ്മളോട് സംസാരിച്ച് കാണും, നമ്മുടെ രോഗസൗഖ്യമാക്കി കാണും, നമുക്ക് പൈസ തന്നു കാണും, നമ്മളെ കടം മാറ്റി കാണും, ഒരുപക്ഷെ നമുക്ക് ജോലിയില്ലാത്ത സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ച് ജോലി തന്നിരിക്കും. ഇതൊക്കെ കർത്താവ് ചെയ്യുന്നത് നമ്മളോടുള്ള കരുണയുടെ ഒരു പ്രതിഫലനം മാത്രം ചിന്തിച്ചാൽ മതി. ബിക്കോസ് ഹി ഈസ് എ മെർസിഫുൾ ഗോഡ് ആൻഡ് ഹി ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ എവരിബഡി, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ദ ബിലീവേഴ്സ്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ചിന്ത ദൈവം വിശ്വാസികൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, അവിശ്വാസികൾക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യത്തില്ല എന്നുള്ള നമ്മുടെ ചിന്ത നമ്മുടെ സങ്കുചിതമായ മനസ്സാണ്. നമ്മളത് ചെയ്യാത്തതുകൊണ്ട് നമ്മളെ എന്തെങ്കിലും ദൈവം അങ്ങനെ ചെയ്തില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ നമ്മളെ പോലെയാണ് കണക്കാക്കുന്നത്. പക്ഷെ അല്ല, നമ്മളെ പോലെ അല്ല ദൈവം. ഈ സന്ദേശം കൊടുക്കുക, അവൻ കരുണയോടുള്ള ദൈവം. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും അവൻ നന്മ കൊടുക്കുന്നു, വിശ്വാസിക്കും അവിശ്വാസിക്കും അവൻ രോഗസൗഖ്യം കൊടുക്കുന്നു, വിശ്വാസിക്കും അവിശ്വാസിക്കും അവൻ ജോലി കൊടുക്കുന്നു, വിശ്വാസിക്കും അവിശ്വാസിക്കും അവൻ പണം കൊടുക്കുന്നു, വിശ്വാസിക്കും അവിശ്വാസിക്കും അവൻ ആശ്വാസം ആ രീതിയിൽ കൊടുക്കുന്നു. അതൊന്നും അവൻ നമ്മുടെ ദൈവമാണെന്നതിന്റെ തെളിവല്ല. എന്നെ നോക്കിക്കൊണ്ട് ദൈവം, ഞാൻ സാജുവിന്റെ ദൈവം എന്ന് പറയണമെങ്കിൽ എന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്തേ പറ്റൂ. കാര്യം ദൈവം എന്ന് പറഞ്ഞാൽ അതാണ് ഉടമസ്ഥനാണ്. യഹൂദന്മാര് ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അവര് ദൈവമേ നല്ല സാധനം വിളിച്ചുകൊണ്ടിരുന്നു, കർത്താവ് എന്ന്, അഡോണായി. ഓൾഡസ്റ്റ് മുഴുവൻ വായിച്ചുകൊണ്ട് നമുക്കറിയാം അഡോണായി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം എന്നുള്ള വാക്ക്, യഹോവ എന്നുള്ള വാക്ക് വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ പേടിച്ച് അവർ എഴുതിക്കൊണ്ടിരുന്നത് അഡോണായി. അതുകൊണ്ടാണ് കത്തോലിക്കാ ദിവസം വായിക്കുമ്പോൾ യഹോവ എന്റെ ഇടയനാകുന്ന അല്ല എഴുതിയിരിക്കുന്നത്, കർത്താവ് എന്റെ ഇടയനാകുന്നു. അതാണ് ഒറിജിനൽ ഹീബ്രൂ എഴുതിയിരിക്കുന്നത് അഡോണായി. യഹോവ നല്ല എഴുതിയിരിക്കുന്നത് അഡോണായി. പക്ഷേ അത് യഹോവ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ യഹോവ എന്ന് എഴുതുന്നതിന് പകരമാണ് അവൻ എന്ത് ചെയ്തത്? അഡോണായി എന്ന് എഴുതിയത്, അല്ലെങ്കിൽ കർത്താവ് എന്ന് എഴുതിയത്. എന്താണ് കർത്താവ്? കർത്താവ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. കുറിയോസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിൽ ഉപയോഗിക്കുന്നു. കുറിയോസ് എന്ന വാക്കിന്റെ വിപരീത പദം ഡൂലോസ് എന്നാണ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? എന്താണ്? അടിമയാണ്. അടിമ ഡൂലോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിമ. അപ്പൊ അടിമ എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? ഉടമയാണ്. അടിമ മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ? അപ്പോൾ ഉടമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമസ്ഥനാണ് അല്ലെ? ഉടമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. ഈസ് ദി ഓണർ. സോ ഐ എം ട്രാൻസ്ഫറിംഗ് മൈ ഓണർഷിപ്പ് ടു ഗോഡ്. ഐ എം ട്രാൻസ്ഫറിംഗ് മൈ ഓണർഷിപ്പ് ടു ഗോഡ്. അപ്പോഴാണ് ദൈവം, ഓക്കെ ഞാൻ സാജുവിന്റെ ദൈവമാണെന്ന് പറയാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ പറയത്തില്ല, അതുവരെ പറയത്തില്ല. ഇത് തന്നെയാണ് ശരിക്കും നമ്മൾ 26 അധ്യായത്തില് ഇസഹാക്കിന് ദൈവപ്രത്യക്ഷ ഉണ്ടാകുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇസഹാക്കിന് ദൈവപ്രത്യക്ഷ ഉണ്ടാകുമ്പോൾ അതിന്റെ 26 വാക്യത്തിൽ അവിടെ നിന്ന് അവൻ ബെർശേബയ്ക്ക് പോയി, അന്ന് രാത്രി യഹോവ പ്രത്യക്ഷനായി, ഞാൻ എന്റെ പിതാവായ അബ്രഹാമിന്റെ 26 verse 26 onwards. I mean 24.
അവിടെ നിന്ന് അവൻ ബേർശേബയ്ക്ക് പോയി. വേഴ്സ് 23, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ ദൈവം പിതാവായ അബ്രഹാമിന്റെ ദൈവം ആകുന്നു. എന്താ പറയുന്നത്? ഇസഹാക്കേ, ഞാൻ നിന്റെ ദൈവമാകുന്നാണോ കർത്താവ് പറയുന്നത്? ആണോ? അല്ല. എന്താ പറയുന്നത്? ഇസഹാക്കേ, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ്. എന്തുകൊണ്ടാ ഇസഹാക്കിനോട് അവൻ പറയുന്നത്, പറയാത്തത്? ഇസഹാക്കേ, ഞാൻ നിന്റെ ദൈവമാണെന്ന് പറയാത്തതല്ല, കാര്യമില്ല. ഇസഹാക്കിന് ദൈവപ്രത്യക്ഷത ഉണ്ടായിട്ടില്ല. ഇസഹാക്ക് ദൈവപ്രത്യക്ഷത ഉണ്ടായിട്ട് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്ന യാഗം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസഹാക്കിനെ വിളിക്കുമ്പോൾ ഞാൻ നിന്റെ ദൈവമാണെന്ന് പറയുന്നില്ല. നമ്മളെയൊക്കെ ചിന്താ, അയ്യോ ഞങ്ങളുടെ പിള്ളേരൊക്കെ നല്ല പിള്ളേരാ അല്ലേ ബ്രദറെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയും നല്ലൊരു കൊച്ചിനെ ഈ കാലയളവ് ഈ ദോഹയെ കിട്ടത്തില്ല. നല്ല കൊച്ച, നല്ല കൊച്ചാൻ ഒരു കാര്യമില്ല. നല്ല കൊച്ചായതുകൊണ്ട് ദൈവം എന്താ കുഴപ്പമില്ലെന്ന് പറയത്തില്ല. ഏതാണെങ്കിലും ഇസഹാക്കിന്റെ അത്ര നല്ലതൊന്നും അല്ല നമ്മുടെ പിള്ളേർ. ഇസഹാക്കിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു പോയിട്ട്, 10-25 വയസ്സുള്ളപ്പോ അപ്പൻ പറഞ്ഞു വാടാന്ന് പറഞ്ഞപ്പോ പോയി. നമ്മുടെ പിള്ളേർ 25 വയസ്സുണ്ട്, 2 വയസ്സുള്ളപ്പോ വാടാന്ന് പറഞ്ഞപ്പോ പോയില്ല. മോറിയാൻ വേണ്ടിക്ക് പോവാൻ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അതൊന്നും നീ അറിയണ്ട. നമ്മുടെ പിള്ളേരാണ് എന്താ പറയും? പിന്നെ അങ്ങനെ അറിയാൻ വയ്യാതെന്ന് പറയാനൊന്നും എന്നെ കൊണ്ടും വയ്യാന്ന് പറയില്ലേ. അപ്പൊ ഇസഹാക്ക് നല്ല കൊച്ചാണോ? ഇസഹാക്കിന് കൊച്ചു കുഞ്ഞൊന്നും അല്ല. He was not a man. He was a young man. Maybe healthier than his father Abraham. You understand? I don't know what is happening. He was just following. He was obeying. So obedient. And when they reached at the place called Moriah, you know, they were climbing to a mountain. And he was just asking a question. Yaran tarikya mohan lepa. Tiyonda bana mohan. Yevde yaran muti. അത് നീ അറിയണ്ട, വേണ്ട, നീ അറിയണ്ട എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? വേണ്ട, അറിയണ്ട. ഇത്രയും നല്ല പിള്ളേരാണോ നമ്മുടെ പിള്ളേര്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൻ പറഞ്ഞു, മോനെ ഞാൻ ഇവിടെ വന്നത് കർത്താവിനോട് പറഞ്ഞു, നിന്റെ യാഗം കൊടുക്കാൻ ഞാൻ നിന്നെ കൊല്ലാൻ പോകാൻ. അവനെന്താ പറഞ്ഞു? യെസ് ഡാഡ്, യെസ്, ഇഫ് ദാറ്റ് ഈസ് ഗോഡ്സ് വിൽ, ഐ'm ഓക്കേ. എനിക്ക് സ്വപ്നങ്ങളോ മോഹങ്ങളോ ഒന്നും ഇല്ല. ഇത്ര നല്ല പിള്ളേരാണോ നമ്മുടെ പിള്ളേർ? വെറുതെ വർത്തമാനം പറയരുത്. നിങ്ങൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ നല്ല പിള്ളേർ, നിങ്ങളുടെ പിള്ളേരൊന്നും നല്ല പിള്ളേരൊന്നും അല്ല. ഇനി അഥവാ നല്ല പിള്ളേരാണെങ്കിലും ഇസഹാക്കിന്റെ അത്ര നല്ല പിള്ളേരല്ല. ആ ഇസഹാക്കിനോട് പോലും ദൈവം പറയുന്നില്ല, ഇസഹാക്കേ ഞാൻ നിന്റെ ദൈവമാണ്. പിന്നാണോ നമ്മുടെ പിള്ളേർ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാപ്റ്റിസം എന്ന് പറയുന്നത് പെന്തിക്കോസ് ജനിച്ചു വളർന്നതുകൊണ്ട് എന്നാ പിന്നെ മുഖിയാക്കാൻ ചിന്തിക്കുന്നതല്ല. ദൈവമായിട്ട് പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകാതെ ഒരു വ്യക്തിക്ക് എന്താണ് സ്നാനപ്പെടുവാനുള്ള അവകാശം ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ അബ്രഹാം എന്റെ ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടി ഉണ്ട്, നിന്റെ ദാസനായ അബ്രഹാം നിന്ന് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് എന്റെ സമൃദ്ധിയെ വർദ്ധിപ്പിക്കും എന്ന് അപേക്ഷിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? വേഴ്സ് 25 തുടങ്ങുമ്പോൾ അവിടെ അവൻ ഒരു യാഗം പറഞ്ഞു, എന്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ അവൻ ഇസഹാക്കിന്റെയും ദൈവമാണ്, ഇസഹാക്കിന്റെയും ദൈവമാണ്. നമ്മൾ വീണ്ടും അതിന്റെ 28 അധ്യായത്തിൽ യാക്കോബിനോട് ദൈവം ഇടപെടുന്നതായ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ അതിന്റെ വേഴ്സ് 12-13 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്മീതെ യഹോവ നിന്ന് അർപ്പിച്ചിരുന്നത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യഹോവയാകുന്നു, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? യാക്കോബേ ഞാൻ നിന്റെ ദൈവമാണെന്നല്ല, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും ആയ യഹോവ ആകുന്നു. എന്തുകൊണ്ടാണ് ഇസഹാക്കിന്റെ പേരോട് പറയാൻ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. He made a sacrifice. He said, I'm transferring my ownership. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാതെ ഒരു കാരണവശാലും യഹോവ നമ്മുടെ ദൈവമാകത്തില്ല. നമ്മൾ ചിലപ്പോൾ പറയും, ഇപ്പൊ കുറച്ച് പ്രസംഗങ്ങളുണ്ട്, അത് പഴയതേക്കൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ലേ, അതൊക്കെ ചുമ്മാ പണ്ടം കണ്ട പറ്റിയ അബദ്ധമാണെന്നുള്ള, അല്ല,
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിയമം ഒന്നാണ്. പുതിയ നിയമത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മൾ രക്ഷിക്കുമ്പോൾ എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് വായിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താണ്? യേശുവിനെ കർത്താവ്, റോമനകത്തിൽ വായിക്കുന്നതാണ്, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് എന്ന് പറയും. ദൈവവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഞാൻ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? കൺഫസ് ഹിം ആസ് ലോർഡ്. കൺഫസ് ഹിം ആസ് ലോർഡ്, അവനെ കർത്താവെന്ന് ഏറ്റുപറയുക. എന്താ ഏറ്റുപറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏറ്റുപറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുനോ, ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്, അതൊരു ചെറിയ കാര്യമാണ്. ഐ ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ബിലീവിങ് സംതിങ്. ഏറ്റുപറയുക എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പോലെയല്ല. ഞാൻ വഴിയെ പോകുമ്പോഴത്തേക്ക് ഒരാളെന്നോട് ചോദിക്കുക, ഇന്നാരെ അറിയാമോ എന്ന് ചോദിച്ചാൽ, പിന്നെ എനിക്കറിയാം, കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഏറ്റുപറയുന്നത്. അത് നമ്മൾ സാക്ഷി പറയുക. ഏറ്റുപറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വഴിയെ പോകുന്ന കൂട്ടത്തിൽ എനിക്ക് വഴിയെ പോകുന്ന ഒരാൾ, അവന് നാട്ടുകാരെല്ലാം പറഞ്ഞു അല്ലെങ്കിൽ മൂന്നാല് പേര് കൂടി തല്ലാൻ വന്ന് നിൽക്കുകയാണ്, എന്തിനാണ് ഇവനെ തല്ലാൻ തുടങ്ങുന്നത് ചോദിച്ചപ്പോൾ, ഇവൻ എന്നോട് 10,000 റിയാല് കടം വാങ്ങിച്ചു, അവൻ തിരിച്ചെടുത്തില്ല, അതിന് ഞാൻ തല്ലാൻ വന്നിരിക്കുകയാണ് എന്ന് പറയാൻ ചോദിച്ചു. അത് നിങ്ങൾ പറയാണ്, നിങ്ങൾ കാര്യം ചെയ്യാം, അവരുടെ പക്ഷേ ഇപ്പോൾ പൈസ തന്നിട്ടില്ലായിരിക്കും, ഡിസൻ മാറ്റോ, ഞാൻ തന്നേക്കാം. ഞാൻ തന്നേക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവനെ കൺഫസ് ചെയ്യണം. ദാറ്റ് മീൻസ് അവൻ ആരാണോ, അവൻ എന്താണോ, അവൻ എന്ത് പറ്റിയോ, അവൻ്റെ ബാധ്യത എന്താണോ, അതെല്ലാം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഏറ്റെടുക്കുകയാണ്. ഇതാണ് കൺഫസിങ് എന്ന് പറയുന്നത്. കൺഫസിങ് ഞാൻ അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ കൺഫഷൻ എന്ന് പറയുന്നത് ഞാൻ കർത്താവിനെ രക്ഷിതാവായി ഏറ്റുപറയുന്നു എന്ന് പറയുന്നത് അല്ലാണ് കൺഫഷൻ എന്ന് പറയുന്നത്. കൺഫഷൻ എന്ന് പറയുന്നത് യേശു എന്താണോ, യേശു എന്ത് ചെയ്തോ, യേശുവിന് എന്തുണ്ടോ, അതെല്ലാം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ എന്നിൽ ഏറ്റെടുക്കുന്നതാണ് കൺഫഷൻ. കൺഫസ് ഹിം ആസ് ലോർഡ്, ഹി ഈസ് മൈ ലോർഡ് എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ, ലോർഡ് അവൻ്റെ യജമാനനാണെന്ന് പറയുമ്പോൾ, അപ്പോൾ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുന്നുള്ളൂ. ആ പൂർണ്ണമായും നമ്മളുടെ ഓണർഷിപ്പ് യേശുവിന് കൈമാറ്റം ചെയ്യാത്ത ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ല. അതുകൊണ്ട് സഭയിൽ മിക്കവരും രക്ഷിക്കപ്പെട്ടവരല്ല, അതാണ് പ്രശ്നം. കാര്യം അവരെന്ത് ചെയ്തിട്ടില്ല, ഓണർഷിപ്പ് ദൈവത്തിന് കൈമാറ്റം ചെയ്തിട്ടില്ല. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യാതെ തന്നെ ഇസഹാക്ക് എത്രയോ വർഷം അബ്രഹാമിന്റെ കൂടാരത്തിൽ പാർത്തു. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യാതെ തന്നെ യാക്കോബ് എത്രയോ കാലം ഇസഹാക്കിന്റെ കൂടാരത്തിൽ അവന്റെ മകനായിട്ട് താമസിച്ചു. ഇതേപോലെ നമ്മളിൽ പലരും, നമ്മുടെ മക്കളും ഒക്കെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യാതെ നമ്മുടെ കൂടെ നടക്കുന്നത് കൊണ്ട്, എന്നാൽ ഇവളെ സ്നാനപ്പെടുത്തിയേക്കാം, ഇവനെ സ്നാനപ്പെടുത്തിയേക്കാം എന്നാലും ചിന്തിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ബാപ്റ്റിസം എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്തിരിക്കണം? ഉടമസ്ഥാവകാശം യേശുവിന് കൈമാറ്റം ചെയ്തിരിക്കണം. എന്റെ ഉടമസ്ഥൻ യേശുവാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യണം. യാക്കോബ് അതിന് തയ്യാറല്ലായിരുന്നു. ഇനോ യാക്കോബിനോട് കർത്താവ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാക്കോബെ, നിന്റെ അപ്പൻ അവന്റെ ഓണർഷിപ്പ് എനിക്ക് തന്നിട്ടുണ്ട്, നിന്റെ വലിയപ്പൻ അവന്റെ ഓണർഷിപ്പ് എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇസഹാക്കിന്റെയും എബ്രഹാമിന്റെയും ദൈവമായത്, നിന്നെയും നിന്റെയും ഓണർഷിപ്പ് എനിക്ക് വേണം, അങ്ങനെ നീ എന്നെ ദൈവമാക്കണം എന്നാണ് വലിയമായി കർത്താവ് പറയുന്നത്. എന്റെ യാക്കോബ് പറഞ്ഞു, വേറെ മനസ്സിലിരിക്കട്ടെ, എനിക്കറിയാം. ഇവൻ വേറൊരു കാര്യം കേട്ടോ, യാഗത്തിന്റെ ശരിയായ അർത്ഥം എന്താണെന്നുള്ളത് അറിയാവുന്ന വ്യക്തിയായിരുന്നു യാക്കോബ്. അതുകൊണ്ടാണ് പറഞ്ഞു, ഇപ്പം പറ്റത്തില്ല, ഇപ്പോഴങ്ങനെ ഓണർഷിപ്പ് ഒന്നും കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഓണർഷിപ്പ് കൈമാറ്റം ചെയ്താൽ നീ എന്തൊക്കെയാ ചോദിക്കുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്റെ വലിയപ്പനൊന്ന് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്തതാ, എന്റെ വലിയപ്പനൊരു യാഗം അർപ്പിച്ചത് കൊണ്ട് എന്റെ അപ്പനെ കൊല്ലണമെന്ന് പോലെ എന്താ കൽപ്പന ആവശ്യപ്പെട്ടതാ, അതുകൊണ്ട് നാളെ എന്നോട് അതുപോലെ വല്ല ആവശ്യപ്പെട്ടാലും, അതുകൊണ്ട് ഞാൻ അല്പകാലം ഒന്ന് സുഖിച്ചു വെച്ച് പിന്നെ അവൻ പറയുന്നതാ. അവൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നത് അതിന്റെ വേഴ്സ് 19 ഓൺവേർഡ്സ്, ചാപ്റ്റർ 28, ജനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 19 ഓൺവേർഡ്സ്, വേർ ഇഫ് യു റീഡ് 7:18, വി നോ യാക്കോബ് അധികാരത്തിൽ എഴുന്നേറ്റ് തലയാണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേലെ എണ്ണ ഒഴിച്ചു. യാഗമല്ല, He made a vow. അവനൊരു നേർച്ച കഴിച്ചു, എണ്ണ ഒഴിച്ചു. ഒരു ജാതീയമായ ഒരു 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 എന്താണ് ഒരു ആരാധന പോലെയാണ്.
അവര് പറയുന്നറിയാമോ, എന്നെ ഒഴിച്ചിട്ട് ഒരു നേർച്ച നടന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതാണ് ജേക്കബ്സ് റിലീജിയൻ, നമ്മളിൽ മിക്കവരും ഫോളോ ചെയ്യുന്ന ജേക്കബ്സ് റിലീജിയൻ. യാക്കോബിന്റെ മതമാണ് ഇന്ന് മിക്കവരും ഫോളോ ചെയ്യുന്നത്. യാക്കോബിന്റെ മതത്തിന്റെ പ്രത്യേകത അത് ബിസിനസ് ഫീലിംഗാണ്. അവൻ പറയുന്നറിയാമോ, അവൻ പറയുന്നത് ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമാണ്. അതായത് ഇപ്പോഴല്ല, ഞാൻ നോക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അവനൊരു അവൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഓണർഷിപ്പ് വന്നു കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. അപ്പം ഞാൻ അത്ര ശരിയായ മാർഗത്തിലൂടെ ഒന്നും വാങ്ങിക്കത്തില്ല കാശ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നീ എന്തോ ചെയ്യും, യാക്കോബ് നിർത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയേ പറ്റൂ. അതുപോലെ തന്നെ അതുകൊണ്ട് ഞാൻ ഇത്ര പൈസ ഒക്കെ ഉണ്ടാക്കി. പിന്നെ എനിക്ക് നല്ല സുന്ദരിയായ ഒരു കസൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അവിടെ പോയി അവളെ കല്യാണം കഴിക്കണമെന്നുണ്ട്. ഇപ്പം അബ്രഹാമോട് ഇസാഖിനെ ചോദിച്ചവൻ റേച്ചലിനെ എങ്ങനെ ചോദിച്ചാൽ ഞാൻ ആ പോലെ വിഷമിച്ചു പോകും. അതുകൊണ്ട് അങ്ങനൊന്നും ഇപ്പോഴൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പോയി അവിടെ ചെന്ന് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി, കല്യാണമൊക്കെ കഴിച്ച്, പിന്നെ പ്രായമാകുമ്പോൾ എനിക്കൊരു ആഗ്രഹം, നമുക്കെല്ലാം ഉണ്ടല്ലോ പ്രായമാകുമ്പോൾ റിട്ടയർ ചെയ്തിട്ട് വീട്ടിൽ പോയി താമസിക്കണോ. അങ്ങനെ ഇച്ചിരി പ്രായമൊക്കെ ആയി, 18 വയസ്സാകുമ്പോൾ എനിക്ക് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ മടങ്ങി പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അപ്പൻ്റെ വീട്ടിൽ ഒരു 80-85 വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ നീ എന്തോ ചോദിച്ചാലും എനിക്കൊരു വിഷയവും ഇല്ല, അന്നേരം ഞാൻ ഓണർഷിപ്പ് ഒക്കെ കൈമാറ്റം ചെയ്തോളാം. ഇതാണ് ജേക്കബ്സ് റിലീജിയൻ, ഇതാണ് യാക്കോബിന്റെ മതം. നമ്മളും പറയുന്ന അതാ, നമ്മൾ ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഒരു ബിസിനസ് ഡീലിംഗ് നേർച്ചയാണ് നമ്മൾ നടത്തുന്നത്. നേർച്ചയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേർച്ചയിൽ നമ്മൾ പറയുന്നത് എന്റെ വഴിയെ ദൈവം വരണമെന്നാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ പോകുന്ന വഴി നീ നയിക്കുന്ന വഴിയല്ല, നീ കൊണ്ടുപോകുന്ന വഴിയല്ല. അവിടെ എഴുതിയിരിക്കുന്നതാണ് ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നെ കാക്കുകയും, ഇല്ലേ, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും, നോക്കുക, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായി. നമ്മളതാ പറയുന്നത്, നമ്മൾ കർത്താവ് പറയുന്നത്, കർത്താവ് നമ്മൾ കർത്താവ് വിളിക്കുന്നത് ചോദിക്കുന്നത് കർത്താവ് ഞാൻ എന്ത് വഴിയാണ് പോകണ്ടെന്ന് ചോദിക്കുന്നില്ല, ചോദിച്ചാൽ അബദ്ധമാകും നമ്മുടെ ജീവിതം. നമ്മുടെ 40% പ്രശ്നം കർത്താവെ കർത്താവിനോട് ചോദിക്കാനുള്ള സൂക്ഷിക്കണം. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കർത്താവ് വഴി വഴി നിന്ന് പോകാനൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസം. അതുകൊണ്ട് കർത്താവെ ഞാൻ പോകുന്ന വഴി നീ എന്നെ കാക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ പ്രാർത്ഥന ദശാംശം തന്നേക്കാം, ദശാംശം തന്നേക്കാമെന്നേ, അല്ലാതെ ചുമ്മാതെ ഞാൻ ഓസിനൊന്നും ചോദിക്കുന്നില്ല, ഓശാരമൊന്നും അല്ല. പിന്നെന്തോ അതിന് പകരം ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും തന്നേക്കാം, അങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടും ഉണ്ട്, ഒരു പകരവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലേ. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ബിസിനസ് ഡീൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. നേർച്ച നേരുമ്പോൾ എൻ്റെ ഒക്കെ ഒളിച്ച് കുഞ്ഞുവാളാ, എൻ്റെ 12 കോഴിക്കുഞ്ഞിനെ നോക്കിക്കോളാമെങ്കിൽ 2 കോഴിക്കുഞ്ഞിനെ ഞാൻ നിനക്ക് തന്നേക്കാമെന്ന് പറയുന്നതാണ് നേർച്ച. അപ്പോൾ ദൈവം ഇൻവോൾഡാണ്, ഞാനും ഇൻവോൾഡാണ്. അതായത് പിന്നെ കിവളിച്ച് കുഞ്ഞുവാളുടെ ജോലി തന്നെയാണ്, അവിടെ വിളിക്കാനൊന്നും പറ്റില്ല. കോഴിയെ പരിന്ന് വിളിക്കാതെ എന്ത് മാത്രം വെള്ളമൊക്കെ നോക്കി നടക്കണം. അങ്ങനെ നോക്കി നടന്നാൽ എന്തോ കിട്ടും, 2 കോഴിക്കുഞ്ഞിനെ കിട്ടും. ഇതാണ് നേർച്ച. നമ്മൾ പറയുന്നത് എൻ്റെ ജോലിയിൽ എന്നെ സഹായിക്കുകയും എനിക്ക് ഉയർച്ച നൽകുകയും എനിക്ക് വീട്ടിലേക്ക് എല്ലാ മാസവും ഇത്ര ഇത്ര രൂപ അയക്കുകയും എനിക്ക് അവർക്ക് ഒരു എസ്റ്റേറ്റ് വാങ്ങിക്കുകയും എനിക്കൊരു വീട് പണിയുകയും അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ ഞാൻ ദശാംശം തന്നേക്കണം. അത് നേർച്ചയാണ്, നേർച്ച. അത് യാഗമല്ല. യാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു യാഗപീഠത്തിൽ എന്നെ തന്നെ കിടത്തി എൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം കൊന്നു കളയുന്നതാണ്. ജഡത്തിൻ്റെ സകല പ്രവൃത്തികളെയും മരിപ്പിക്കുന്നതാണ്. മോഹങ്ങളെ കൊന്നു കളയുന്നതാണ്. അതാണ് യാഗം. ആ യാഗാർപ്പണം നടത്തുമ്പോൾ മാത്രമേ നമ്മൾ എന്താകത്തുള്ളൂ, എന്താകത്തുള്ളൂ, ദൈവം നമ്മുടെ ദൈവം ആകത്തുള്ളൂ. യാക്കോബിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴും അവന് ഏറ്റവും 35-ാം അധ്യായത്തിൽ അവന് നമ്മൾ അവിടെ അവിടെ കാണുന്ന സോറി 33-ാം അധ്യായം
നമ്മളെ അറിയാമല്ലോ പെനിയൽ എക്സ്പീരിയൻസ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. ആ പെനിയൽ എക്സ്പീരിയൻസിനാണ്, ബെഥേൽ എക്സ്പീരിയൻസിനല്ല, ഉപദ്രവം അറിയാമെന്ന് ബെഥേൽ എക്സ്പീരിയൻസിനല്ല, ശരിക്കും പെനിയൽ എക്സ്പീരിയൻസിനാണ് യാക്കോബ് ഇസ്രായേൽ ആകുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ബെഥേലിലാണ് യാക്കോബിന് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നത്, ബെഥേലിൽ യാക്കോബിന് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ബെഥേലിൽ യാക്കോബിന് അടിസ്ഥാനപരമായി യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. ശരിക്കും യാക്കോബ് യാഗാർപ്പണം നടത്തുന്നത് 32-ാം അധ്യായത്തിൽ അവൻ പെനിയലിൽ വെച്ച് ദൈവമേ അവരോട് ഇടപെടുകയും 33-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ chapter 33:20 അവിടെ അവൻ്റെ ഒരു യാഗപീഠം വളർന്നു, അതിന് എലോഹീം ഇസ്രായേൽ എന്ന് പേരിട്ടു. അത് ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് നേരമില്ല, ബട്ട് സ്റ്റിൽ അവിടം തൊട്ട് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവം യഹോവ നമ്മുടെ ദൈവം, നമ്മുടെ ദൈവവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവവും ആകാനായിട്ടുള്ള എന്റെ കുഞ്ഞ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട അതിനാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്റെ കുഞ്ഞിനെ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാക്കണേ ദൈവമേ, എന്റെ കുഞ്ഞ് കർത്താവിനെ കാണാനിടയാക്കണേ, എന്റെ കുഞ്ഞ് അവന്റെ ഓണർഷിപ്പ് കർത്താവിന് കൊടുക്കാൻ തക്ക സഹായിക്കണമേ. കുഞ്ഞിന്റെ കാര്യം പറയണ്ട, നമ്മളെ കാര്യം കൊടുത്ത് പറഞ്ഞാൽ അതിന്റെ അതിന് മുമ്പായിട്ട് കാര്യം നമ്മൾ തന്നെ എന്ത് ചെയ്തിട്ടില്ല, പലപ്പോഴും ഓണർഷിപ്പ് കർത്താവിനെ കൈമാറ്റം ചെയ്തിട്ടില്ല. ഓണർഷിപ്പ് കർത്താവിനെ കൈമാറ്റം ചെയ്യുന്നതാണ് അവനെ കർത്താവാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഓണർഷിപ്പ് യേശുവിനെ കൈമാറ്റം ചെയ്യുന്നതാണ്. അങ്ങനെ മാത്രമേ ഇവനാൽ രക്ഷിക്കപ്പെടുന്നുള്ളൂ, അല്ലാതെ അവൻ രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷിക്കപ്പെടുവാനുള്ള ഒരു രക്ഷിക്കപ്പെടുവാനുള്ള ഏക മാർഗമായിട്ടാണ് നമ്മളതിനെ അവിടെ കാണുന്നത്. രക്ഷിക്കപ്പെടാനുള്ള ഏക മാർഗം റോമൻസ് ചാപ്റ്റർ 10 കാണുന്നത് വേഴ്സ് 9 വായിക്കുമ്പോൾ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവമേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമൻസ് ചാപ്റ്റർ 10:9 എന്നിട്ട് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായിക്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. You understand? For with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. Salvation നടക്കുന്നത് എവിടെയാണ്? Mouth confessionലൂടെയാണ്, വായ് കൊണ്ട് ഏറ്റു പറയുന്നത്. എന്താണ് വായ് കൊണ്ട് ഏറ്റു പറയുന്നത്? You are my Lord. അപ്പൊ യേശുവിന്റെ കർത്തൃത്വം അംഗീകരിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ രക്ഷയെ പൂർണ്ണമാക്കുന്നത്, അല്ലാതെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചരിത്ര സംഭവത്തിന്റെ വിശ്വാസമല്ല. വിശ്വാസം ആവശ്യമാണ്, ബിക്കോസ് എന്താണ്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു. പക്ഷേ രക്ഷ പൂർണ്ണമാകുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുമ്പോഴല്ല, പ്രത്യുത വാകൊണ്ട് ഹീ ഈസ് മൈ ലോർഡ് എന്ന ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുമ്പോഴാണ് രക്ഷ പൂർണ്ണമാകുന്നത്. ഇഫ് യു വോണ്ട് ടു ബി സേവ്ഡ് യു നീഡ് ടു സീ ദാറ്റ് യു ആർ കൺഫേസിംഗ് ജീസസ് ആസ് ദി ഓണർ ഓഫ് യുവർ ലൈഫ്, ഉടമസ്ഥൻ എന്ന് ഏറ്റുപറയുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർക്കുള്ളതാണ് സ്നാനം, അല്ലാത്തവർക്കുള്ളതല്ല. So if you want to get baptized, make sure that you have accepted Jesus as Lord, not just as Savior. ഒരു പരിധി വരെ രക്ഷകനായിട്ട് നമുക്ക് കർത്താവിനെ സ്വീകരിക്കുന്നത് നമ്മൾ അങ്ങനെ തീരുമാനിക്കും. The saving act is initiated not by the person who is saved, but it is by the Savior. രക്ഷ എന്ന് പറയുന്നത് ചെയ്യണോ രക്ഷിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? രക്ഷകനാണ്, നമ്മളല്ല. എന്നെ രക്ഷിക്കണോ വേണ്ടായോ എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? യേശു തീരുമാനിക്കുന്നത്. സോ ദാറ്റ് ആക്ട് ഇസ് ഇനീഷ്യേറ്റഡ് ബൈ ജീസസ്. എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? കർത്താവാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, അത് ഞാനാ തീരുമാനിക്കുന്നത്. യേശുവിനെ എന്റെ രാജാവാക്കണോ എന്റെ ഉടമസ്ഥാവകാശം യേശുവിനെ കൊടുക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാകെ ഞാൻ രക്ഷിക്കപ്പെടുകയാണല്ല എനിക്ക് പറ്റുന്നത്. അതുകൊണ്ടാണ് രക്ഷപ്പെടുകയല്ലോ, എന്താണ് രക്ഷിക്കപ്പെടുകയാണെന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് ചെയ്തത് ഞാനല്ല എന്നാ അതിന്റെ അർത്ഥം? യുനോ സംബഡി എൽസ് ആൻഡ് ഹീ സേവ്ഡ് മീ. സീ ഹീ സേവ്ഡ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഞാൻ ഞാൻ അല്ല അവളുടെ വിഷയം. ഇറ്റ് ഇസ് നോട്ട്
it is not my act. It is not. It is something is done by God, Jesus. യേശു ചെയ്ത ഒരു ആക്ട് ആണ് എന്ത് എന്നെ രക്ഷിച്ചു പറയുന്നത് ഞാൻ ചെയ്യുന്ന ആക്ട് എന്താണ് I'm confessing him as Lord. ഞാൻ അവനെ കർത്താവാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുക യേശുവിനെ കർത്താവായി സ്വീകരിക്കുക രക്ഷയിൽ സംഭവിക്കുന്നത് യേശു എന്നെ സ്വീകരിക്കുകയാണ് കർത്തൃത്വത്തിൽ സംഭവിക്കുന്നത് ഞാൻ കർത്താവിനെ സ്വീകരിക്കുകയാണ് അതിന്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം രക്ഷയിൽ യേശു എന്നെ സ്വീകരിക്കുന്നു നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു യേശു എന്നെ സ്വീകരിക്കുകയാണ് കർത്തൃത്വത്തിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ കർത്താവിനെ സ്വീകരിക്കുകയാണ് മനസ്സിലാക്കുന്നു ഓക്കെ ഒത്തിരി ഫാസ്റ്റാണോ അല്ലല്ലോ കുഴപ്പമില്ലല്ലോ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ സ്വീകരിക്കേണ്ടത് രക്ഷിതാവായിട്ടല്ല ഞാൻ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് കർത്താവായിട്ടോ എന്ന് വെച്ചാൽ യജമാനാക്കുകയാണ് ഞാൻ പറയാണ് എന്റെ ഓണർഷിപ്പ് ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യുന്നു അതാണ് അത് കുറഞ്ഞൊരു കാര്യമില്ല ആ ഒരു പ്രോസസ്സാണ് വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിലെ പൗൽ പറയുന്നതായ ഭാഗം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 37 നൗ വെൻ ദേ വേർ വെൻ ദേ ഹേർഡ് ദിസ് ദേ വേർ കട്ട് ടു ദ ഹാർട്ട് വെൻ ദേ ഹേർഡ് ദിസ് വാട്ട് അതാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ 22 മുതലുള്ള വാക്യങ്ങളിൽ ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 22 ഓൺവേർഡ്സ് പീറ്റർ വാസ് പ്രീച്ചിങ് ഗോസ്പൽ ടു ദ പീപ്പിൾ ഹു ഗാദർഡ് ദേർ Many thousands, it's not 3,000, many thousands. ആയിരങ്ങൾ തടിച്ചു കൂടിയ സ്ഥലത്തേക്ക് പോൾ എന്ത് ചെയ്യാണ് സോറി പീറ്റർ എന്ത് ചെയ്യാണ് സുവിശേഷം പ്രസംഗിക്കുകയാണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ അതിന് 14 ഓൺവേർഡ്സ് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ആ ഭാഗം കൊടുക്കുന്നത് 14 മുതൽ 14 മുതൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് പോൾ വാസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ് at the day of Pentecost. അവര് എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ടിരുന്ന ശബ്ദം you know, the rush of the mighty wind, കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം കേട്ടാണ് ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഓടി പോകുന്നത് വലിയ കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം ഈ മാളിക മുറിയിൽ അല്ലെങ്കിൽ യുനോ where they were gathered, ഈ 120 people, Christians, അന്നത്തെ യേശുവിൻ്റെ അനുയായികളായിരുന്ന 120 പേർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ വലിയ ആ ശബ്ദം കേട്ടുകൊണ്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ ആദ്യം പത്രോസ് ചെയ്യുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്ന കാര്യം അവർക്ക് മനസ്സിലായില്ല അവർ വന്ന് ആദ്യം പറയുന്നത് ദേ ആർ ഡ്രങ്ക് അവരെ കള്ളു കുടിച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം പറയുന്നത് ഈ ശബ്ദം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ദേ ആർ ഡ്രങ്ക് അവർ കള്ളു കുടിച്ചോളാം പിന്നെ പീറ്റർ എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരന്മാരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവർ കള്ളു കുടിച്ചവരല്ല എന്തുകൊണ്ടാണ് പകൽ 3 നേരം എല്ലാം ആയിട്ടുള്ളൂ പകൽ 3 നേരം എന്നോട് പറയുന്നതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ദിവസം ആരംഭിക്കുന്നത് 6:00 in the morning 3 നേരം എന്ന് പറയുമ്പോൾ ശരിക്കും 7, 8, 9 ഇറ്റ് ഈസ് ഓൺലി 9:00 ഇൻ ദ മോർണിംഗ് രാവിലെ 9 എന്നാ ആയോ ഇതാണ് ചോദ്യം അതായത് രാവിലെ 9 ഏത് കളയാൻ തുടങ്ങിയിരിക്കുന്നത് എനിക്കറിയത്തില്ല ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ രാവിലെ 9 തന്നെ പുതുതാകാൻ പറ്റുമായിരിക്കും പക്ഷേ എന്താണ് ജെറൂസലേമിൽ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ രാവിലെ 9 മദ്യം കിട്ടത്തില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർ വീട് വിളിച്ചതെന്ന് പറയാൻ കാര്യം ഇറ്റ്സ് നോട്ട് പോസിബിൾ അതുകൊണ്ട് പത്രോസ് പറയാണ് ഇവർ മദ്യപിച്ചവരല്ല ഇത് ഇതിന് ഇത് ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർ പറയുന്ന കാര്യം ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് എ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രൊഫസി ഓഫ് പ്രൊഫറ്റ് ജോയൽ യോബേ പ്രവാചകന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു നിവൃത്തിയാണിത് യോബേ പ്രവാചകൻ പറഞ്ഞിരുന്നു അന്ത്യകാലത്ത് അവിടെ എഴുതിയിരിക്കുന്ന വേഴ്സ് 17 ആൻഡ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഇറ്റ് ഷാൽ ബി ഗോഡ് ഡിക്ലയേഴ്സ് ദാറ്റ് ഐ വിൽ പ്രോർ ഔട്ട് മൈ സ്പിരിറ്റ് അപ്പോൺ ഓൾ ഫ്ലാഷ് ആൻഡ് യുവർ സൺസ് ആൻഡ് യുവർ ഡോട്ടേഴ്സ് ഷാൽ പ്രൊഫസി ആൻഡ് യുവർ യങ് മെൻ ഷാൽ സീ വിഷൻസ് ആൻഡ് യുവർ ഓൾഡ് മെൻ ഷാൽ ഡ്രീം ഡ്രീംസ് യാ All my men servants and my maid servants in those days I will pour out my spirit and they shall prophesy. See, ivare vasavathil idu sambhavikkunnathu the spirit of the Lord came upon them and God was pouring his spirit upon all flesh.
Old Testament and New Testament in the middle of really a difference of them. Padaya Nimothil, Yella Yelathan the Vayan Persuadama and Pagan the Varanimo Villa. Moses and the Vendi with the Dagma on Dian, no. Israel Makal, where I have been with the Dagma, Protesha, my Diddy Pagarapur, another Kana the Ilna Samaya, the Mosha and Dana, Yeruba the Pele, Pandra the tribal in the I to Telangiratu. And all were prophecy. And now we promise to be careful. Provision under the wood of the country where they put out another provision. Don't correct the name of Baham and Becker know that nothing changed. God wanted 72 people come because he 12 tribal in Nola, Aragal, and if it is 6 people each, then it is 72. And those 2 people were prophesying when they were inside the tent. And somebody saw this. After they come along the morning, they are around the project. After they go to you, other than the project, but the project is lower. Another person. Our person is in the other. As a way to the man, anyone over there in the city, the number of people, whatever they do. In it. We are not ready to accept if they do not belong to our folk. Number day, quarter of the quarter, and let no other except here. But Moses was in the area. Ninggalah entah dengan itu entah ni. Jelas anak mana. Entah tu orang itu lagi orang. Yang dia pernah ada ni entah ni apa. Ia itu dengan dua beli mata lah. Isukaya sampai umna gayum. Abang ada yang lain ada yang main dengan orang yang mana pergi ke tu. Abang ada lama beli profesi ke tu mana. Yang saya sopan kan ada. Ada anak entah vision. Siapa vision orang tersebut ni nama tidak. But in the New Testament, God is pouring out His Spirit upon all flesh. Hallelujah. Hallelujah. That's a prophecy. You know, in fact, when Moses was saying that, it didn't happen at the time of Moses or even at the time of all the prophets of the Old Testament. Old Testament, there are prophets, but it's not that all flesh. All flesh. And also, Old Testament, mostly the prophets were sons. Padahal ni betul, kuda ni lewat ni macam, dah borak borak orang la, lagi gulda borak orang la, jangan prabajek prabajek kimaare prabajika kalahin, nama lekangan tu. But still, most of the people were, entah, sons or Christian orang. Siapa pernah dengar dia? In the last days, I will pour out my spirit upon all flesh, and your sons and your daughters shall prophesy. Tapi orang percaya tak mana? Percaya mana? Mana terlalu banyak macam tu lah. It is for all the people. And also, we see there, in that, the young men shall see visions, and your old men shall dream dreams. Our aim is to answer that. Pray for the dream. Chalupakai, pray for the dream. Any number, you know, description something. And the men servants and the maid servants. Dasan mai, dasi mai. Any mai, 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 dasan mai, dasi mai. So God is pouring out His Spirit upon all the flesh. That is what we are explaining. What do you say? Forget about these things. I have to say something to you. Verse 22. Men of Israel, hear these words. That explanation is what you are saying. That explanation is what Peter said to the Lord. Ini orang kebiasaan dia ceritakan orang orang lain lah, ni dah tahu tiap. Kali orang di sana ni banyak mai, banyak manusia yang terpakai kari. Kalau tidak jadi jadi lah. Abi, entah ni orang orang ni macam mana? Entah ni orang ini kari orang orang ni pergi ke mana dia? Tidak. Di sana ni tidak ada entah mana yang baik entah. These people are not saved. Then what is the use of explaining all the spiritual gifts and things like that to these people? Ini jangan orang orang, aku orang orang macam orang kari orang orang pergi ke mana? Entah. Nanti orang orang pergi ke mana kari ni malah. You understand what I say? Jadi siapa orang tu orang orang so orang ini elusi ni minde nilom bidi mana pelan pelan bercerita entah lagi mana. Sama orang pelan itu jalan pelan pelan bercerita entah lagi mana. Jadi siapa orang tu orang tu orang orang itu mana? Jadi siapa tu orang? And the spirit of the Lord was urging him to say the mess. He was asking Peter to say the message of repentance to these people. Because these people are not repentant, these people are not saved. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ പറയേണ്ട ദൂതം എന്ന് പറയുന്നത് രക്ഷയുടെ സന്ദേശമാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും അങ്ങനല്ല.
ഇന്ന് പലപ്പോഴും നമുക്ക് എങ്ങനെയെങ്കിലും ഉരുട്ടിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ പീറ്റർ വാസ് വെരി സ്പെസിഫിക്, വെരി സ്പെസിഫിക്. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നെ തുടങ്ങുന്നു. പക്ഷെ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. If you are a true disciple, then you will certainly have a message of salvation. രക്ഷയുടെ ഒരു ദൂത് നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കണ്ടുകൊണ്ട് ആളുകളോട് സംസാരിക്കാനായിട്ട് നമുക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്? രക്ഷയുടെ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, Jesus of Nazareth, verse 22, Jesus of Nazareth, the man attested you by God with mighty works and wonders and signs which God did through him in your midst, as you yourself know. And he is telling the story of Jesus. യേശുവിന്റെ സ്റ്റോറി പറയാണ്. ഏത് സുവിശേഷ പ്രസംഗവും യേശുവിന്റെ സ്റ്റോറി പറഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ. യേശുവിനെ അറിയാൻ വയ്യാതെ ഒരാൾ രക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സുവിശേഷ പ്രസംഗത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് യേശുവിനെ പ്രസംഗിക്കാനുള്ള സുവിശേഷ പ്രസംഗത്തിന്റെ കാതലായ വിഷയം ഞാൻ എവിടൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ എത്ര പേര് വിളിപ്പിക്കപ്പെട്ടത് പറയുന്നതല്ല. ഇന്നത്തെ ഏത് മീറ്റിങ്ങിൽ പോയാലും ആദ്യത്തെ അരമണിക്കൂർ പറയുന്നത് ഇയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നും അവിടെ പോയി ആരെയൊക്കെ സൗഖ്യമാക്കിയിട്ടുണ്ടെന്നും എത്ര ഭൂതം പുറത്ത് പോയിട്ടുണ്ടെന്നും ഇതും പറഞ്ഞാണ് ആദ്യത്തെ അരമണിക്കൂർ. കിട്ടിയ സമയത്ത് വേദോസം പഠിപ്പിക്കാനോ സുവിശേഷം പറയാനോ ഉള്ളതിന് പകരം എന്താണ്, സ്വയം വീരകൃത്യങ്ങൾ മുഴക്കുന്നതായ ഒരു സിസ്റ്റം ഇന്ന് നിലവിലുണ്ട്. അത് അക്സെപ്റ്റബിൾ അല്ല. യു നീഡ് ടു ടെൽ ദ സ്റ്റോറി ഓഫ് ജീസസ്. പീപ്പിൾ ഷുഡ് നോ ജീസസ്. യേശുവിനെ കാണുന്നു. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ അല്ല കാണുന്നത്, ആരെയാ കാണുന്നത്? യേശുവിനെ കാണുന്നത്. യേശുവിനെ, ആ യേശുവിനെ ഇവര് പ്രസന്റ് ചെയ്യാണ്. പ്രസന്റ് ചെയ്യുന്നത് അവർക്ക് പരിചയമായ നിലയിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ, അവർക്ക് പരിചിതമായ നിലയിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നതാണ് സുവിശേഷ പ്രസംഗത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്തു? യേശുവിനെ ഇനോ ക്രൂശിക്കാനായിട്ട് അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. വേഴ്സ് 27, ഫോർ ഒരു പ്രൊഫസിയുടെ ഭാഗമായിട്ട് പറഞ്ഞു, ഫോർ ദാ വിൽ നോട്ട് അബാൻഡൺ മൈ സോൾ ടു ഹേറ്റ്സ് നോട്ട് ലെറ്റ് ദൈ ഹോളി വൺ സീ ദ കറപ്ഷൻ. സീ കറപ്ഷൻ, ഡീകേ ചെയ്യാനായിട്ട് അവന്റെ ശരീരത്തെ വിട്ടുകൊടുത്തില്ല. പകരം എന്ത് ചെയ്തു? ഈ റേസ് ഹിം ഫ്രം ദ ഡെഡ്. എന്നിട്ട് യുനോ comes back, verse 30, being therefore a prophet and knowing that God had sworn with an oath to him that he would set one of his descendants upon his throne. ദാവീദിന്റെ പുത്രനായി ഉള്ള യേശുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ യേശു നിങ്ങൾ ക്രൂശിച്ചെങ്കിലും ഇപ്പോഴവൻ ആരാണ്? രാജാവാണ് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് verse 33, being therefore exalted at the right hand of God and having received from the Father the promise of the Holy Spirit, and he has poured out this which you see and hear. നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉയരത്തിൽ കയറിപ്പോയ യേശു, നിങ്ങൾ ക്രൂശിച്ചെങ്കിലും കല്ലറയ്ക്കുള്ളിൽ കിടക്കാതെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കയറിപ്പോയി യേശു കൊണ്ടുതന്ന പരിശുദ്ധ പിതാവിന്റെ പ്രോമിസ് ആണ് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത്. Explaining and very fast, verse 36, let all the house of Israel therefore know assuredly that God has made him both Lord and Christ, this Jesus whom you crucified. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി ഗ്രഹിച്ചോളുന്നത്. This is gospel. ഈ വചനം കേട്ടപ്പോഴാണ് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടത്. ഈ വചനം കേട്ടാലേ ഹൃദയത്തിൽ കുത്തുകൊള്ളത്തുള്ളൂ. നിരാത്രികൾ ഭാവത്തിട്ടുണ്ട്, ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട്. നിനക്ക് കാർ വേണേൽ കാർ തരാം, വീട് വേണേൽ വീട് തരാം, നിനക്ക് ജോലി വേണേൽ ജോലി തരാം, കാശ് വേണേൽ കാശ് തരാം, നിന്റെ പിള്ളേർക്ക് ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷൻ തരാം. അതൊന്നും കേട്ടാണ് ഹൃദയം കുത്തുകൊള്ളൂ. അത് കേട്ടാണെങ്കിലും ഹൃദയത്തിൽ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കുത്തുകൊണ്ടിട്ടുണ്ടോ? ഇല്ല, കുത്തുകൊള്ളത്തില്ല. കാര്യം അതല്ല സുവിശേഷം. സുവിശേഷം അതല്ല. സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഹൃദയത്തിൽ കുത്തുകൊള്ളാനായിട്ടുള്ള ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. യു നോ വാട്ട് ഇറ്റ് ഈസ്?
now, when they, I mean, verse 36, let all the house of Israel therefore know assuredly that God has made him both Lord and Christ, this Jesus whom you crucified. അവിടെ ആളുകൾ തോന്നുന്നത് നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ ദൈവം ക്രിസ്തുവും കർത്താവ് ക്രിസ്തുവുമാക്കി ഇരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി നിങ്ങൾ ക്രൂശിച്ച ആര് ക്രൂശിച്ച നിങ്ങൾ ആരോ ക്രൂശിച്ചതല്ല നിങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് അരുണാചൽ പ്രദേശിലെ ഒരു പാസ്പോർട്ട് ഒരു രസികനുമാണ് അതേസമയം അവിടെ പോയി വർക്ക് ചെയ്ത ഒരാളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇപ്പോഴും അവിടെ അപ്പൊ പുള്ളി വഴി കൂടെ നടന്നു പോയ കൂട്ടത്തിൽ അവിടുത്തെ ലോക്കൽ ഒരു ട്രൈബൽ ഒരുത്തൻ വന്നിട്ട് അടിച്ച് ഫിറ്റായിരിക്കുകയാണ് പാസ്റ്ററോട് ചോദിക്കും പാസ്റ്ററെ എടോ ഇപ്പൊ പറയണം ആരാണോ യേശുവിനെ ക്രൂശിച്ചത് ബാപ്റ്റിസ്റ്റ് ആരാണോ മെത്തഡിസ്റ്റ് ആരാണോ ഇപ്പൊ പറയണം ആരാ യേശുവിനെ ക്രൂശിച്ചത് ബാപ്റ്റിസ്റ്റ് ആരാണോ മെത്തഡിസ്റ്റ് ആരാണോ ഒരു വല്ലാത്തിന് ചോദ്യം പിച്ചാത്തിന് ചോദിക്കുക ഇപ്പൊ പറയണം ഇപ്പൊ പറയണം യേശുവിനെ കുറിച്ചത് ബാപ്റ്റിസ്റ്റുകാരാണോ മെതഡിസ്റ്റുകാരാണോ എടാ ബാപ്റ്റിസ്റ്റുകാരും അല്ല മെതഡിസ്റ്റുകാരും അല്ല നീ ആ യേശുവിനെ കുറിച്ചത് ഇവരെ കയ്യിൽ നിന്ന് പിച്ചാത്തി പോയി തമാശയല്ല നടന്ന കാര്യമാണ് പക്ഷെ അതല്ല അതിനകത്ത് തമാശ പറ്റുള്ള പക്ഷെ അയാൾ പറഞ്ഞ ഫാക്ട് അദ്ദേഹം അതൊന്നും ഓർത്തൊന്നല്ല ദിസ് ഇസ് ഗോസ്പൽ എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ യേശുവിനെ ക്രൂശിച്ചത് നീയാണെന്ന് പറയുന്നതാണ് സുവിശേഷം യേശുവിനെ ക്രൂശിച്ചത് നീയാണ് എന്ന് പറയുന്നതാണ് സുവിശേഷം ചരിത്രം പറഞ്ഞോ ഓഫ് കോഴ്സ് യു നീഡ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ടു ജീസസ് യു നീഡ് ടു എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ഓഫ് ജീസസ് ദ സ്റ്റോറി ഓഫ് ജീസസ് അല്ലാതെ പറയത്തില്ല സ്റ്റോറി അറിയാൻ ഞാൻ അവിടെ തന്നെ നിർത്താൻ അംഗീകരിക്കുന്നു സ്റ്റോറി അറിയണം പക്ഷെ ആ സ്റ്റോറിയിലെ കാതലായ തത്വം എന്താണ് മറ്റൊന്നുമില്ല ഇറ്റ് ഈസ് യു ഹു ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് നീയാണ് യേശുവിനെ ക്രൂശിച്ചത് അവിടെയാണ് കുത്തുകൊള്ളുന്നത് ഞാനോ യെസ് ഇറ്റ് ഈസ് യുവർ സിൻസ് നിന്റെ പാപങ്ങൾ എന്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ് ഞാനാണ് യേശുവിനെ ക്രൂശിച്ചത് എന്നുള്ള തിരിച്ചറിവുണ്ടാകാതെ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നില്ല ഈ മെസ്സേജ് ഇന്നില്ല അതാണ് പ്രശ്നം നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നത് ഒരു നല്ല യേശുവിനെയാണ് എന്നാ എല്ലാം നമുക്ക് തരുന്ന നല്ല ഒരു യേശു അതുകൊണ്ടാണ് പോൾ പറഞ്ഞത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടു അപ്പോഴാണ് ഇപ്പോഴുള്ള പുതിയ പാർട്ടികൾ പറയുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമാണ് ഇതൊക്കെ എവിടെ നിന്ന് വന്ന് കയറുന്നു എന്നുള്ളതാണ് ഐ ഡോണ്ട് നോ ഐ ഹാവ് ടു സേ Don't believe when somebody says something other than the Bible. വേദപുസ്തകം ഒഴിയെ മറ്റൊന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പുറകെ പോകരുത് It is Christ who is crucified. പൗലോസ് ക്രൂശിക്കപ്പെട്ടവനായ യേശു അല്ല അതാണ് സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത് Of course, he is risen. പക്ഷേ ഉയർത്തെഴുന്ന ക്രൂശിൽ യേശു ഒരു പരാജയമല്ലായിരുന്നു ക്രൂശിലായിരുന്നു യേശുവിന്റെ വിജയം കൊലോസിലെ രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഒരു ഒരു സ്റ്റഡിങ് ഓഫ് ദീസ് തിങ്സ് അത് ഭയങ്കര പോപ്പുലർ കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രൂശിക്കപ്പെട്ട യേശു പരാജയമായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ഈ വാക്യം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടെ പതിനാലാമത്തെ വാക്യങ്ങൾ വാക്യമായിരിക്കും വേഴ്സ് 14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ
അപ്പോൾ എങ്ങനെ ധൈര്യം വരുന്നു ക്രൂശിലെ യേശു ഒരു പരാജയമായിരുന്നു and having spoiled principalities and powers he made a show of them openly triumphing over them in the cross that is gospel adana suvisesham ക്രൂശിൽ യേശു കൊണ്ടാടിയ വിജയ വിജയലഹരിയാണ് വിജയമാണ് വാസ്തവത്തിൽ സുവിശേഷം If Christ was not crucified, I would have been dying in my sins. യേശു ക്രൂശിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ ഞാൻ എന്റെ പാപത്തിൽ മരിക്കുമായിരുന്നു. Of course, he is risen. He is risen and he is in heaven. In the sitting for me. Everything is true. But if he was not dying on the cross. When he was seeing the cross, if he was going back. അങ്ങനെ യേശുവിന്റെ പിന്നാലെ പോകാൻ നാളെ ക്രൂശ് വന്നപ്പോഴത്തേക്ക് എന്താ കൂടെ നടന്ന യൂദാസിനെ അങ്ങനെയാണെങ്കിൽ ആരാണ് വഞ്ചനൻ ഇസ് ജൂദാസ് ഓർ ജീസസ് ക്രോസ് വന്നപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ യൂദാസിനെ കയറ്റി കിടത്തിയെങ്കിൽ ദാറ്റ് ജീസസ് ഈസ് എ കവാർഡ് അവൻ ഭീരുവാണ് തന്നെയല്ല എന്നാണ് അവൻ ഒരു ഒരു വഞ്ചകനാണ് ട്രൈറ്റർ But my Jesus was not a traitor. എന്റെ യേശു ഒരു വഞ്ചകനല്ലായിരുന്നു. He died on a cross. And it is because he died on a cross, I'm alive today. അവൻ മരിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. And to give me life, he died on a cross. അവൻ ക്രൂശിൽ കഴിച്ചില്ലെന്ന് പറഞ്ഞ എല്ലാ വാക്കുകളും പാഴ് വാക്കുകളും നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞവൻ മരിക്കാൻ വന്നപ്പോഴത്തേക്ക് കൂലിക്കാരനെ ഏൽപ്പിച്ചിട്ടില്ല ഇറ്റ്സ് നോട്ട് ദി ഓണർ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഷെപ്പേർഡ് ബട്ട് യു നോ ജീസസ് ഡിഡ് നോട്ട് ഡു ദാറ്റ് ഹി വാസ് ഫേസിംഗ് ഡെത്ത് വിത്ത് ഓൾ ഹിസ് വിൽ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിക്കാം അപ്പോൾ ആ സന്ദേശം പറയാത്ത സുവിശേഷം സുവിശേഷമല്ല അതും 4 ദിവസം 40 ലക്ഷം രൂപ മുടക്കി ക്രൂസേഡ് നടത്തിയിട്ട് ക്രോസ് പ്രസംഗിച്ചില്ലെങ്കിൽ അതിനെ ക്രൂസേഡ് എന്ന് തന്നെ വിളിക്കുന്നത് ക്രൂസേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്രോസ് ഇറ്റ് ഈസ് ക്രൂസേഡ് ദേ കോൾ ഇറ്റ് എ ക്രൂസേഡ് ആൻഡ് ദേ റീച്ച് ക്രൗൺ ഇൻ എ ക്രൗണേഡ് ക്രൂസേഡ് എന്നല്ല വിളിക്കുന്നത് ബിക്കോസ് ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് പീറ്റർ ഈസ് പ്രീച്ചിങ് ദിസ് ഈസ് An example for an ideal gospel preaching. Tell the story of Jesus and tell them why Jesus died. എന്തുകൊണ്ട് അവൻ ക്രൂശിക്കപ്പെട്ടു? It is because of your sins. It is you who crucified Christ. അത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇത് കേട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാധാന സന്ദേശങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ക്യാൻസർ പിടിച്ച ഗ്രോത്ത് അതിൻ്റെ മുകളിലൂടെ തൂവലുകൊണ്ട് തടവിക്കൊടുക്കുന്നതല്ല സുവിശേഷം ഹൃദയത്തിൽ വാട് കടത്തുന്ന ഒരു ശസ്ത്രക്രിയ നടത്തുന്ന ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു സർജറി നടത്തുന്നതാണ് സുവിശേഷം യു നീഡ് ടു നോ ദാറ്റ് യു ആർ എ സിന്നർ ഇഫ് യു ഡു നോട്ട് ഹാവ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് കൺഫഷൻ ആ ഒരു 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 ഏറ്റുമുളച്ചിൽ ആ ഒരു ബോധ്യം പാപബോധം നമ്മൾ 40% പറ്റിയിരിക്കുന്ന പ്രശ്നം കഴിഞ്ഞാൽ പാപബോധം ഉണ്ടായിട്ടില്ല പാപബോധം ഉണ്ടാകാത്ത ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാകത്തില്ല ആദ്യത്തെ കാര്യമാണ് പാപബോധം ഇവിടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന എന്താണ് പാപബോധമാണ് ഇറ്റ് ഈസ് മൈ സിൻസ് ദാറ്റ് ക്രൂസിഫൈഡ് ജീസസ് ഈ എന്റെ പാപമാണ് അവനെ ക്രൂശിൽ കയറ്റിയതെന്ന് തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് പാപബോധം ഉണ്ടാകുന്നത്
ഇത് ഉണ്ടാകാതെ പാപബോധം ഉണ്ടാകാതെ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാകില്ല. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കത്തുള്ളൂ. ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഓരോ കാര്യങ്ങളിലും അത് നടക്കേണ്ട സ്ഥലത്ത് അത് നടക്കണം. പാപത്തെ ഓർമ്മ അകളിൽ കരയുന്ന ഒരു സ്റ്റേജ്. ഈ പറയുന്ന പത്രോസിനും ഇതുപോലെ തന്നെ പാപബോധം ഉണ്ടായതാണ്. കർത്താവേ, ഞാൻ പാപിയായ ലൂക്കോസ് നിമിഷം 5 അധ്യായങ്ങളോട് വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് 11 നമ്മളോട് കാണുമ്പോൾ Depart from me, O Lord, for I am a sinner. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നതുകൊണ്ട് എന്നെ വിട്ടുപോകണമെന്ന് പറയത്തക്ക രീതിയിൽ അലറി കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കർത്താവിന്റെ കാൽക്കൽ വീണവനാണ് ഈ പത്രോസ്. ആ പത്രോസ് പറഞ്ഞു, ഇറ്റ് ഈസ് യുവർസെൽവ്സ്, ഇറ്റ് ഈസ് യു ഹു ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. അത് കേട്ടപ്പോഴോ ഹൃദയത്തിൽ കുത്തുകൊണ്ടു ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? വന്ന് ചോദിക്കുന്നത് സഹോദരന്മാരെ, ഞങ്ങള് എന്ത് ചെയ്യണം? സുവിശേഷ പ്രസംഗത്തിന് ഒളിവിൽ ആളുകൾ വന്ന് ചോദിക്കേണ്ട ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്. എന്ത് ചെയ്യണം? ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ആളുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യം, ബ്രദറെ എന്തോ കിട്ടും? ഇന്ന് പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഷാൽ വി ഗെറ്റ്? ആൻഡ് ദോസ് ഡേയ്സ് വെൻ പീറ്റർ വാസ് ഓർ ദി അപ്പോസ്റ്റിൽസ് വെൻ ദേ വർ പ്രീച്ചിങ്, you know, their question was different. What was it? What shall we do? നമ്മുടെ അടുത്ത് പുതുതായിട്ട് ഒരാൾ ചോദിക്കുന്നത് എനിക്ക് എന്ത് ലഭിക്കുമെന്നാണെങ്കിൽ അതിന്റെ അർത്ഥം അയാളുടെ സുവിശേഷം മനസ്സിലാക്കിയില്ല. യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, what shall we do, എന്ത് ചെയ്യണം, എന്ത് കിട്ടുമെന്ന് ചോദിപ്പിക്കുന്ന സുവിശേഷ പ്രസംഗം. സത്യ സുവിശേഷം സത്യസുവിശേഷമല്ല, അത് മായം കലർന്നതാണ്, വെള്ളം ചേർന്നതാണ്, വെള്ളം ചേർന്നതാണ്. പാൽക്കാർ പാൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് വെള്ളം ചേർന്ന പാൽ കൊടുക്കുന്നത് പോലെയാണ്. ഇന്ന് വാസ്തവത്തിൽ നീട്ടി കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് പാലിന്റെ അംശം ഉണ്ടോ എന്ന് ലബോറട്ടറി കൊണ്ട് നോക്കേണ്ടി വരും. വാട്ട് ഷാൽ വി ഡു, ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യം വന്നപ്പോൾ Paul പറഞ്ഞു, now I understand that you know that you are sinners. പാപബോധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. You are convinced of your sins. That is the beginning. And now you need to repent. Now you need to repent and be baptized, every one of you, in the name of Jesus Christ for the forgiveness of your sins. Now you are convinced of your sins. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരാണ്. അടുത്ത സ്റ്റെപ്പ്, പാപങ്ങളെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് അടുത്തതായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്? പാപങ്ങളുടെ മോചനമാണ്. എന്നാൽ പാപങ്ങളുടെ മോചനം ഉണ്ടാകണമെങ്കിൽ പാപബോധവും പാപമോചനവും, ഇതിന്റെ ഇടയ്ക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് പോള പറഞ്ഞിരിക്കുന്നത്. പത്രോസ് പറഞ്ഞിരിക്കുന്നത്, യു നീഡ് ടു റിപെന്റ് ആൻഡ് യു നീഡ് ടു ബി ബാപ്റ്റൈസ്ഡ്. പാപബോധം, പാപ മോചനം, ഇതിനിടയ്ക്ക് നടക്കേണ്ട അത്യന്താപേക്ഷിതമായ രണ്ട് കാര്യങ്ങൾ, റിപെന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. ഇത് രണ്ടു കൊണ്ടേ പറ്റുള്ളൂ. റിപെന്റൻസ് ഇല്ലാതെ ബാപ്റ്റിസം ഇല്ല. Repentance നടക്കാതെ ബാപ്റ്റിസം ഇല്ല. And what is repentance? എന്താണ് മാനസാന്തരം? I know it is ഒത്തിരി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ബേസിക്സ് മാത്രം ഞാൻ പറയാം. അത്ര മാത്രം പറഞ്ഞു പോലെ നമുക്ക് സമയമുണ്ട്. വാട്ട് ഈസ് റിപ്പൻഡൻസ്? റിപ്പൻഡൻസ് എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥം തിരിയുക എന്നേ ഉള്ളൂ. Turn back എന്നേ ഉള്ളൂ. തിരിയുക. പക്ഷെ അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥമാണ്. കാരണം എന്തിൽ നിന്ന് തിരിയുന്നുവെന്നും എങ്ങോട്ട് തിരിയുന്നു എന്നും ഉള്ളതാണ്. പ
പഴയ നിയമത്തിന് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. എവ്രിവേർ. പഴയ നിയമത്തിൽ തൊട്ട് പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ ഏദൻതോട്ടത്തിൽ വെച്ച് തുടങ്ങുന്ന സന്ദേശമാണ് ശരിക്കും മാനസാന്തരത്തിന്റെ സന്ദേശം. യേശു കർത്താവ് സ്വർഗത്തിൽ കയറി കഴിഞ്ഞിട്ടും പിന്നെ പറയുന്ന സന്ദേശമാണ് മാനസാന്തരം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചതുപോലെ യേശുവിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം എന്ന് പറയുന്നത് നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവാനല്ല, യേശുവിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുന്ന എന്നാണ്. എവിടെയാണെന്നറിയാമോ? ദിവസം യേശു ഏറ്റവും ഒടുവിൽ പറയുന്നത് അതാ മാനസാന്തരപ്പെടുക, അതാ ഏറ്റവും ഒടുവിലത്തെ സന്ദേശം. അതായത് സ്വർഗത്തിൽ കയറിയവനായ യേശു സഭയോട് സംസാരിക്കുമ്പോഴും പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെടുന്ന. അവൻ പ്രസംഗം തുടങ്ങിയത് മാനസാന്തരപ്പെടാൻ പറഞ്ഞുകൊണ്ടാണ്, പ്രസംഗം അവസാനിപ്പിക്കുന്നത് മാനസാന്തരപ്പെടാൻ പറഞ്ഞുകൊണ്ടാണ്. അവിടെ റിപ്പന്റൻസിനെ കുറിച്ച് നമുക്ക് പല മണിക്കൂറുകൾ പഠിക്കാനുണ്ട്. We don't have time to tell all those things. But still, repentance എന്ന് പറയുന്നത് അടി വളരെ പെട്ടെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. Turn back. എന്താ turn back എന്ന് പറയാൻ കാര്യം? ഏദൻ തോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനും ഇരുന്ന പൊസിഷൻ നമ്മൾ നോക്കിയാൽ they were standing face to face. ദൈവവും മനുഷ്യനും മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഒറിജിനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. മുഖാമുഖം നോക്കിയിരിക്കുന്ന അവസ്ഥ. അപ്പൊ ദൈവത്തെ ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞാല് നോർമലി വാട്ട് ഹാപ്പൻസ്? They're coming together, embracing, they're sitting together. Maybe I shall say they had some talks and jocks. Don't think that Jesus is always, God is always saying, and my people echo you to some side, you know, Magane. It was so simple. And God was coming down every cool of the day. God was coming down and he was talking. It was talks and jocks. പക്ഷേ അങ്ങനെ യേശു ദൈവം ഉണ്ടാക്കിയ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് അവരൊരുമിച്ച് എൻജോയ് ചെയ്ത് ഓരോ സൃഷ്ടിയുടെയും മഹാത്മ്യമൊക്കെ കണ്ട് റിയലി വാക്കിംഗ് ആൻഡ് ടോക്കിംഗ് ആൻഡ് ജോക്കിംഗ് ആൻഡ് മേബി ആഫ്റ്റർ സം ടൈം ഈറ്റിംഗ്. അബ്രഹാമിനോട് കൂടെ വന്നിരുന്ന് ദൈവത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, പിന്നെ അബ്രഹാമിനോട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വരണമുണ്ടോ? ഒന്നുമില്ല. വൈകുന്നേരം ഒരു പക്ഷേ സന്ധ്യയാകുമ്പോഴത്തേക്ക് പറഞ്ഞാലും ഓക്കെ പിള്ളേരെ നമ്മളോട് പോയി കിടന്നു പറഞ്ഞ പിള്ളേരെ തുടങ്ങുന്ന പോലെ ദൈവം ചെയ്യും. ഒരു പക്ഷെ ആദാമിനെ ഹോയൊക്കെ കിടന്നു പറയുമോ നടന്നു കേട്ടോ, ഏഹ് അതുപോലെ കാര്യങ്ങളൊക്കെ നടന്ന അവിടെ തോട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ദൈവം ഒരു പക്ഷെ വൈകുന്നേരം പോകുന്നു. സോ ഇറ്റ് വാസ് റിയലി കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് വാസ് എ ഫെലോഷിപ്പ്. അത് തന്നെ അധികം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് പാപം സംഭവിക്കുന്നതും. പാപം മുഖേന മനുഷ്യൻ ദൈവത്തോട് മുഖാമുഖം തിരിഞ്ഞിരുന്നതായ മനുഷ്യൻ ദൈവത്തെ വിട്ട് ദൈവത്തിന് പുറന്തിരിയാണ് മനുഷ്യൻ പാപം ചെയ്യുന്ന അന്ന് രാത്രി. എനിക്ക് വാസ്തവത്തിൽ ഭാഗം വായിച്ചപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കർത്താവ് ഇറങ്ങി വരുന്നത് ഇഷ്ടമുള്ള വ്യക്തി അതിന് വലിയ അർത്ഥമൊന്നും കാണുന്നില്ല. അർത്ഥമല്ല ഞാൻ പറഞ്ഞത്, വലിയ ഒരു ബിക്കോസ് ആഡം ആൻഡ് ഈവ് ദേ വർ ഹോളി പീപ്പിൾ ആൻഡ് ദേ വർ ആഡമിനെ ദൈവം വിളിക്കുന്നത് തന്നെ ദൈവത്തിന്റെ മകൻ എന്നാണ്. യുവ മൈ സാൺ സാൺ ലോകത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ആഡം വാസ് ഗോഡ് സാൺ ഗോഡ് സാൺ. സോ അനുസരണമുള്ള നല്ല മക്കളെ കാണാൻ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ഇറങ്ങി വരുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നതുമാണ്. അതാണ് ദൈവത്തിന്റെ കരുണ. ഈവൻ വെൻ ദേ ഹാവ് കമ്മിറ്റഡ് സിൻ ഗോഡ് വാസ് കമിംഗ് ഡൗൺ ഈവൻ ദാറ്റ് ഈവനിംഗ്. And God wanted to talk to him. God wanted to have fellowship. Don't think that God was expelling them. Rather, they were going away from God. ദൈവം ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ദൈവം മനുഷ്യനെ ഓടിച്ചു വിടുകയല്ല, ശരിക്കും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ദൈവത്തിന്റെ കാലൊച്ച കേട്ട് ഭയപ്പെട്ട് ഞാൻ ഓടി ഓടിച്ചെന്നാണ് പറയുന്നത്.
ഇന്നലെ വരെ മുഖത്തോട് മുഖം സംസാരിച്ചിരുന്ന ആദമും ദൈവവും ഇന്നിപ്പോൾ മുഖം തിരിയുകയാണ്. Man was not ready to look to God and he couldn't. ആ മനുഷ്യനോട് കർത്താവ് പറയുന്ന വാക്കാണ് ടേൺബാക്ക്. ഷൂബ് എന്ന് പറയുന്നത് ഹീബ്രു വേർഡ്. നീ തിരിഞ്ഞു നോക്ക്. പ്രവാചകന്മാരിലൂടെ എല്ലാം കർത്താവ് ജനങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ മനം തിരിയുന്നവനൊക്കെ മനം തിരിയുക, മനം തിരിയുക, മനം തിരിയുക, മനം തിരിയുക. എല്ലാവരും ചരിത്രത്തിലുടനീളം ദൈവം ചെയ്യുന്നു മനുഷ്യനോട് കൊടുക്കുന്ന സന്ദേശമാണ്, എന്റെ മുഖത്തേക്ക് നോക്ക്, ദൈവത്തിലേക്ക് നോക്ക്. പക്ഷേ ഭീതനായ മനുഷ്യൻ, സുഖം അന്വേഷിക്കുന്ന മനുഷ്യൻ, ഇരുളിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എപ്പോഴും ഓടിപ്പോയി. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യത നമ്മൾ കാണുന്നത് ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്ന മനുഷ്യനെ ദൈവം ഓടി ബൈപ്പാസ് ചെയ്ത് തിരിഞ്ഞു നോക്കി പറയാണ്, സ്റ്റിൽ ഐ ലവ് യു. ദാറ്റ്സ് വാട്ട് വി സീ ഓൺ ദ ക്രോസ്. മനുഷ്യൻ ഓടിപ്പോകുമ്പോൾ ആ ഓടിപ്പോകുന്ന മനുഷ്യനെ ബൈപ്പാസ് ചെയ്ത് ദൈവം ഓടി തിരിഞ്ഞു നിന്ന് പറയാണ്, അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യത നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എന്ത്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം അവൻ ക്രൂശിൽ നമ്മളെ കാണിച്ചിരിക്കുക. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് എങ്ങോട്ട്, ടു ഹിം. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് ശരിക്കും മനസാന്തരം. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരമാണ് പോൾ പ്രസംഗിച്ച അപ്പോസ്തലനാമങ്ങൾ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക്. റിപ്പന്റൻസ് ടുവേർഡ്സ് ഗോഡ്. പാപത്തെ ലോകത്തെ നോക്കി, ലോകത്തെ നോക്കി, പാപത്തെ നോക്കി ഓടിക്കൊണ്ടിരുന്ന നമ്മള് അപകടം മനസ്സിലാക്കി തിരിയുകയാണ്. ഞാനിപ്പം ഞങ്ങളുടെ വീടിനെ ചുറ്റും ഒത്തിരി പാപമുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു മുഴുകമാപ്പ് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചു. നാച്ചുറലി വാട്ട് വി വിൽ ഡു. എന്താണ് വിശേഷം എന്ന് ചോദിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ആണോ, ടെൽ മീ. നമ്മൾ പെട്ടെന്ന് യു ആർ ടേണിംഗ് ബാക്ക്, യു ഗോ ബാക്ക് ഹോം ടു എ സേഫ് പ്ലേസ്, റൈറ്റ്? ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ യു ആർ റിപ്പന്റിങ്. നമ്മൾ നാശത്തിലേക്ക് ഓടിക്കൊണ്ട് പോയാൽ, പാമ്പുണ്ടെന്ന് അറിയുന്നത് വരെ, പാമ്പ് മുന്നിലേക്കാണെന്ന് അറിയുന്നത് വരെ നമ്മൾ ചുമ്മാ കൂളായിട്ട് നടക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് തിരിയുകയാണ്. അവിടെ ഗ്രാജുവലായിട്ട് തിരിയൊന്നുമല്ല, ഒറ്റയടിക്കൽ തിരിച്ചു. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ് അല്ല. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ് അല്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന നാശത്തെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്, ഓ ഞാൻ പോകുന്നത് ഇങ്ങോട്ടാണോ എന്നുള്ള തിരിച്ചറിവ്, ഞാൻ നാശത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒറ്റ തിരിച്ചിലാണ്, അപ്പന്റെ അടുത്തോട്ടുള്ള ഒറ്റ ഓട്ടമാണ്. അതാ മാനസാന്തരം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ മുടിയൻ പുത്രന്റെ എന്ന് നമ്മൾ വിളിക്കുന്ന തോളത്ത് പുത്രനെ, അങ്ങനെ വേറെ ചെയ്തിട്ടില്ല മുടിയൻ പുത്രൻ, തോളത്ത് അടിച്ചു കളയുന്നതായ ആ യുവാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഹി വാസ് വിത്ത് ഹിസ് ഫാദർ. ദെൻ വാട്ട് ഹാപ്പൻഡ്? ഹി ലെഫ്റ്റ് ഹിസ് ഫാദർ to a far place. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ദൂരദേശത്ത് ചെന്ന് പാർത്തു. ദൈവത്തോട് കൂടെ നടന്ന നമ്മൾ ദൈവത്തെ വേണ്ട, ദൈവത്തിന്റെ സ്വത്ത് മതി എന്ന് പറഞ്ഞ് ദൈവം തരുന്ന സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ദൂരെ ചെന്ന് പാർക്കുന്നു. This is the stage of man. And then what happens? ഒരു ദിവസം അവന്റെ സുബോധം വരും. എന്താ സുബോധം? അവൻ കാര്യങ്ങളെ തിരിച്ചറിയും. കാര്യങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത്, See, I am doing an abominable job. I am in utter poverty.
I lead an absurd life. ഞാനെ വളരെ നികൃഷ്ടമായ ഒരു ജോലി ചെയ്യുന്നു, പന്നിയെ വളർത്തുകയാണ്. I mean after poverty. വിശപ്പിനും ആഹാരം കിട്ടുന്നില്ല. ഞാനെന്നാ ചിന്തിച്ചു, പന്നി തിന്നുന്ന വാളവൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഇസ് എന്താണ് അവൾ സ്വയം ഫീഡ് ഫീഡ് എന്ന് ഉദ്ദേശിച്ച മതി. എന്താണ് പന്നിക്ക് കൊടുക്കുന്ന തീറ്റി? നോർമലി മനുഷ്യത്തിനൊന്നുമല്ല. അതെങ്കിലും തിന്നെ വയറ് തിളയ്ക്കാമെന്ന് ചിന്തിച്ചു. അത് തിന്നെന്നല്ല എഴുതിയിരിക്കുന്നത്, അതവൻ ആരും കൊടുത്തില്ലെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓരോ വാക്യം വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതുപോലും കിട്ടിയില്ല. He was even ready to eat the swine feed, but he didn't get it. No one was giving him. അതെടുത്ത് തിന്നു വന്നപ്പോഴത്തേക്ക് ഒരുത്തൻ വന്നിട്ട് അവന്റെ സൂപ്പർവൈസർ വന്നു ചോദിച്ചു, ഏയ് what are you doing? തന്റെ താഴെ ഇടും, ആ മുടിക്കാണ് പന്നിയുടെ തീറ്റി എന്ന് ചോദിച്ചപ്പോ അവൻ ചിന്തിച്ചു, എത്ര അർത്ഥശൂന്യമായ ലൈഫായത്. What an absurd life. അപ്പോഴാണ് അവന് സുബോധം വന്നത്. ചിലർക്ക് അന്നേരം സുബോധം വരത്തില്ല, അതാണ് എന്താ പ്രശ്നം. ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും പ്രതിസന്ധിയിലായാലും സുബോധം വരത്തില്ല. നമ്മൾ ഈ സാധാരണ പറയുന്നുണ്ടോ, കണ്ട പഠിച്ചില്ലെങ്കിൽ കൊണ്ടാരെങ്കിലും പഠിക്കണമെന്ന്. കൊണ്ടാരും പഠിക്കാത്തതുണ്ട്. ഒരു ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു സൈക്കാട്രിക് പ്രോബ്ലമാണ്, അവന്റെ ചെന്ന് അവൻ മരിച്ചു നടന്ന. അപ്പൊ അതുകൊണ്ട് അവൻ എല്ലാവരും പറയുന്നത് ഐ എം എ ഡെഡ് മാൻ. എല്ലാവരും പറയാണ് ഐ എം എ ഡെഡ് മാൻ. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണ് നീ പറയുന്നത്? യു ആർ നോട്ട് ഡെഡ്, യു ആർ വാക്കിംഗ്. മേബി ഐ എം വാക്കിംഗ് ബട്ട് സ്റ്റിൽ ഐ എം എ ഡെഡ് മാൻ. ഇവർ നമ്മൾ പിടിച്ച് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. എന്റെ പ്രോബ്ലം ഒന്ന് മാറ്റണമല്ലോ. അപ്പൊ ഡോക്ടർ അവനെ ശരിയാക്കാൻ നന്നാക്കാൻ വേണ്ടി അവനോട് ചോദിച്ചു, എടാ നീ ഇവിടെ നടന്നല്ലേ വന്ന? അതെ. ചത്തോടെ ഇങ്ങനെ നടക്കുമോ? I don't know, but I know one thing, I'm a dead man. എനിക്ക് നടക്കുമെന്ന് പറയുന്നൊന്നുമില്ല. ഒരു കാര്യം എനിക്കറിയാം, ഞാന് ചത്തതാണെന്നുള്ള അറിയാം, മരിച്ചതാണെന്നറിയാം. ഉടനെ ചോദിച്ചു, എന്നിട്ട് നീ എന്നെ വർത്തമാനം പറയുന്നത്? മരിച്ചൊരു വർത്തമാനം പറയുന്നു. അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ മരിച്ചതാണെന്നുള്ളത് എനിക്ക് അറിയാം. ഒടുവിൽ ഈ സഭ കേട്ടപ്പോ ഡോക്ടർ ചോദിച്ചു, ഡു ഡെഡ് മാൻ ബ്ലീഡ്? മരിച്ച ദേഹത്തുള്ള ചോര വരുമോ? എന്നോട് അറിയത്തില്ല. ഡോക്ടർ ഒരു പ്ലേറ്റ് എടുത്ത് ഒറ്റ പോന്ന് ഒന്നിപ്പം ശരീരത്തിൽ കൂടെ രക്തം ചീറ്റി ചിരിമോ. Now I understand, doctor. ഓ ഇപ്പോഴെങ്കിലും ബോധ്യമാണല്ലോ നീ ജീവിച്ചിരിക്കണം. അല്ല, ചത്താനും ചോര വരും ഒന്ന് മനസ്സിലാക്കണം. സുബോധം വരാത്തതായ എന്ത് ചെയ്യുമെന്ന് പറയാം. ഇതേപോലെ എത്ര അബ്സർഡിറ്റിയിൽ ജീവിച്ചാലും സുബോധം വരാത്ത ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ ഈ ധൂർത്ത് പുത്രന് സുബോധം വന്നപ്പോൾ അവൻ പറയുന്നതറിയാമോ, ഞാൻ ഇങ്ങനെ കിടന്നാൽ ഞാൻ നശിക്കും. ഐ പെരിഷ് എന്നാണ് പറയുന്നത്, ഞാൻ നശിക്കാൻ പോകുകയാണ്. ഇഫ് ഐ കണ്ടിന്യൂ ഇൻ ദിസ് സ്റ്റേജ് ഐ എം ഗോയിങ് ടു ഡൈ. അതാണ് മാനസാന്തരത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ്. ഹി ഈസ് ലൂസിങ് ഹിസ് ഹോപ്പ് ഇൻ ദിസ് ലൈഫ്. ഇപ്പോഴത്തെ ജീവിതത്തിൽ, ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ യാത്രയിൽ, ഇപ്പോഴത്തെ സഞ്ചാരത്തിൽ, ഇപ്പോഴത്തെ വഴിയിൽ അവന് മനസ്സ് മടുക്കുകയും അവന് ആശ നഷ്ടപ്പെടുകയും ചെയ്യാത്ത ഒരുത്തിന് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ പ്രശ്നം നമുക്ക് മാനസാന്തരം ഉണ്ടാകാത്തതിന്റെ കാര്യം ഇപ്പോഴത്തെ വഴി അത്ര മോശമല്ല നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഐ എം നോട്ട് ജോക്കിംഗ്. മോസ്റ്റ് ഓഫ് ദ ബിലീവേഴ്സ് തിങ്ക് that the way that they walk is not that much bad. That will never happen. Now, avarku manasandharapadan pattathilla. Avarku manasandharapadan pattathilla. Manasandharathinte onnamathe ghattam ennu parayunnathu ippozhathe stage engane ulladanu. Njan naashathilekke povathullu, njan nashikkan pogayanennulla thirichariyunnu. അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ നശിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഒന്ന്, ഇങ്ങനെ പോയാൽ ഞാൻ നശിക്കത്തേ ഉള്ളൂ, പക്ഷെ എനിക്ക് അങ്ങനെ നശിക്കേണ്ട കാര്യം ഇല്ല. എന്തുകൊണ്ട്? ഐ ഹാവ് എ ഫാദേഴ്സ് ഹൗസ്. എനിക്ക് എൻ്റെ അപ്പൻ്റെ ഭവനം ഉണ്ടല്ലോ. ഇതാണ് മാനസാന്തരത്തിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒന്ന്, ഇങ്ങനെ പോയാൽ ഞാൻ നശിക്കത്തേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഇങ്ങനെ നശിക്കേണ്ട കാര്യം ഇല്ല. He is looking back. അപ്പോഴാണ് എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാരൻ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ പട്ടിണി കൊണ്ട് നശിക്കുന്നു. എനിക്കതിന് ആവശ്യമില്ല.
You understand? ഈ സ്റ്റേജുകളൊക്കെ നമ്മൾ പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. Then he says, I will arise, I will go to my father, and I tell my father that I have sinned against you and heavens, and I am no more worthy to be called as your son, and consider me as one of your slaves or servants. അതാണ് മനസാന്തരത്തിന്റെ അടുത്ത സ്റ്റേജ്. Deciding in his heart to leave his old ways, അവന്റെ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള തീരുമാനം, ഡിസിഷൻ. I will go to my father and tell my father that I have sinned against you and heavens, and I am no more worthy to be called as your servant. I mean, son, consider me as a servant. അത് മനസാന്തരം അവിടെ കൊണ്ടു തീരുന്നില്ല. അടുത്ത സ്റ്റെപ്പ് അത് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റു. അവിടം തൊട്ടേ മനസാന്തരം പ്രസക്തമാകത്തുള്ളൂ. When you take the first step to go back to your father's house, that is the beginning of your repentance. പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകാൻ എടുക്കുന്ന തീരുമാനമാണ്. എനിക്ക് പഴയ ജീവിതം വേണ്ട, ഞാനിന്ന് സ്കൂളിൽ കോളേജിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം നാശത്തിനാണ്, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ നാശത്തിലേക്കേ കൊണ്ടുപോകത്തുള്ളൂ. ഞാനിന്ന് കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചകൾ, ടെലിവിഷനിലും ഇന്റർനെറ്റിലും ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചകൾ എന്നെ നരകത്തിലേക്കേ കൊണ്ടുപോകത്തുള്ളൂ. ഞാനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതായ പ്രവൃത്തികൾ, എന്റെ കൂട്ടുകെട്ടുകൾ എന്നെ നാശത്തിലേക്കേ കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ നാശത്തിലേക്ക്, ഇപ്പോഴത്തെ എന്റെ ജീവിതം നാശത്തിലേക്ക് എന്നെ കൊണ്ടുപോകത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും അങ്ങനെ നാശത്തിൽ ഞാൻ പോകേണ്ട കാര്യമില്ല, കാരണം എനിക്കൊരു അപ്പന്റെ ഭവനമുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാവുകയും ആ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ മനസാന്തരത്തിന്റെ അവസ്ഥയാണ്. He is walking, അവൻ നടന്നു വരികയാണ്. പക്ഷെ അവന്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം, മകൻ നടന്നു വരുന്നത് കണ്ട അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിച്ചിരുന്നു. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് നടന്നു ചെല്ലാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മുടെ അടുത്തേക്ക് ഓടി വരാൻ തയ്യാറാണ്. പക്ഷേ അത്രയും നാള് അവൻ പന്നിക്കുട്ടി കിടന്നിട്ടും ഒരിക്കൽ പോലും ഈ പിതാവ് എന്ത് ചെയ്തിട്ടില്ല, തിരക്കി പോയിട്ടില്ല. ഒരിക്കൽ പോലും അവന്റെ ചേട്ടന് ചില പൈസ അയച്ചു കൊടുത്തില്ല. എന്തുകൊണ്ട് അയച്ചു കൊടുക്കാൻ? ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇവൻ ഒരിക്കലും ഒരു മനസാന്തരം ഉണ്ടാകുന്നില്ല. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ആട് വഴി തെറ്റിയപ്പോൾ ഇടയിൽ ഇറങ്ങി ചെന്നു, പക്ഷെ മകൻ വീട് വിട്ടിറങ്ങി പോയപ്പോൾ അപ്പൻ തിരിഞ്ഞു നോക്കിയില്ല. രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട്, ആടിനെ പോലെ കൂട്ടിക്കൊണ്ടു വരേണ്ടവരുണ്ട്, മകനെ പോലെ മടങ്ങി വരേണ്ടവരുമുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്റെ സമയമില്ല. നമ്മൾ മനസ്സിലാക്കണം, വി ആർ നോട്ട് ജസ്റ്റ് ലൈക്ക് ദി ഷീപ്പ് ദാറ്റ് ഗോൺ അസ്ട്രേ, വി ആർ ലൈക്ക് സൺസ് ഹൂ ലെഫ്റ്റ് ദ ഹോം. ആട് വഴിയെ അറിയാതെ വഴി തെറ്റിപ്പോയതാണ്, പക്ഷെ നമ്മൾ അങ്ങനല്ല, നമ്മൾ റിബല്ലിയസ് ആയിട്ട് ഇറങ്ങിപ്പോയവരാണ്. റിബല്ലിയസ് ആയിട്ട് ഇറങ്ങിപ്പോയവൻ എന്ത് ചെയ്യണം? മടങ്ങി വന്നതിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവം നമ്മളോട് നമ്മളെ തേടി ഇറങ്ങി വരുന്നതിന് പകരം കർത്താവ് പറയാണ്, ഐ ആം ഹിയർ വെയിറ്റിംഗ് ഫോർ യു, നീ മടങ്ങി വരണം. അതാണ് റിപ്പന്റൻസ്. ആട് വഴിതെറ്റി പോയി കഴിഞ്ഞപ്പോൾ ആടിനൊന്നും ചെയ്യാനില്ല, ഇടയൻ ചെന്ന് അതിനെ തോളിൽ എടുത്തോണ്ട് വരികയാണ്. പക്ഷേ മകന്റെ കാര്യത്തിൽ അതല്ല, മകനൊരു ആക്റ്റും അവന് ചെയ്യാനൊരു പ്രവൃത്തി ഉണ്ടെന്നാണ് മനസാന്തരപ്പെടുന്നത്. അതവൻ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് വ്യക്തികളോട് ദൈവം ആവശ്യപ്പെടുന്നത്, മനസാന്തരപ്പെടുവിൻ. നമുക്ക് ചെയ്യാവുന്ന കാര്യമില്ലാന്ന് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റത്തില്ലല്ലോ. നമ്മളോട് ചെയ്യാൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ആവശ്യപ്പെടാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് വി നീഡ് റിപ്പന്റൻസ് ആൻഡ് വി കാൻ റിപ്പന്റ്, ഗോഡ് ഈസ് ആസ്കിങ് അസ് ടു റിപ്പന്റ്. ഇന്ന് കർത്താവ് ആവശ്യപ്പെടുക നമ്മളോട് റിപ്പന്റ് ചെയ്യാനായിട്ട്. റിപ്പന്റ് ഭവനത്തിലേക്ക് മടങ്ങി ചെന്ന് കഴിഞ്ഞാൽ
അപ്പം ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. ആർക്കും മടങ്ങി വരാൻ, പന്നിക്കൊണ്ടി കിടന്നിട്ട് തിരിച്ചു വരുന്ന മകനോ അപ്പൻ ഒരിക്കലും പറഞ്ഞില്ല അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ണ്ടല്ലോ പോയി വിളിച്ചോ ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കണം പറഞ്ഞു ഇല്ല. God is ready to accept anybody. Anybody, ഏത് പന്നിക്കുട്ടി കിടന്നാണ് തിരിച്ചു വന്ന അക്കടത്ത് അവസീകരിക്കാതെ. പക്ഷേ അവനെ ഡ്യൂട്ടി കയറ്റുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അവനെ കുളിപ്പിച്ചു, അവനെ പുതിയ വസ്ത്രം കൊടുത്തു, അവന് പുതിയ ചേപ്പ് കൊടുത്തു. He is a different man inside the house. Outside the house, you were stinky. Outside the house, you were living with pigs, swine. But inside the house, you are different. Don't go in with that old stinky dress. God wants you to change your dress. God wants you to change yourself. God wants to change your character. God wants to change everything that is outside. അതിന് മനസ്സില്ലാതെ വീണ്ടും പന്നിക്കൂട്ടിലെ ഞാൻ ഒത്തിരി നാളായിട്ട് ഇട്ടോണ്ട് നടന്നതാണ് പപ്പ, അതുകൊണ്ട് ഞാൻ വീട്ടോണ്ട് വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കില്ല. ഞാൻ എത്ര നാളായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ബീഡിയാ ഇതെങ്ങനെ കളയുന്നത്? ഞാൻ എത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളമാ ഇതെങ്ങനെ നിർത്തുന്നേ? ഞാൻ എത്ര നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഖമാ ഇതെങ്ങനെ നിർത്തുന്നതെന്ന് ചോദിച്ചാൽ വീട്ടിൽ കാണപ്പെടുന്നില്ല. God is ready to accept you as you are, but God wants you to change yourself before you enter into the house. ബാപ്റ്റിസത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ പറയുന്ന കാര്യമാണ്, ഇഫ് യു ആർ നോട്ട് റെഡി ടു ചേഞ്ച് യുവർ ലൈഫ്, ഡോണ്ട് ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. ഇഫ് യു ആർ നോട്ട് റെഡി ടു പുട്ട് ഓൺ എ ന്യൂ റോബ്, ഡോണ്ട് ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. അപ്പൻ തരുന്ന വസ്ത്രം ധരിക്കാനും അപ്പൻ തരുന്ന ചെരുപ്പ് ഇടാനും പഴയ വസ്ത്രങ്ങളെ ഉരിഞ്ഞു കളയാൻ മനസ്സില്ലാത്ത ഒരുത്തരും ബാപ്റ്റിസം എടുക്കാനായിട്ട് വരണ്ട. സ്നാനം എന്ന് പറയുന്നത് ഒരു പുതിയ ജീവിതമാണ്. ഭവനത്തിനുള്ളിലെ ജീവിതത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് ബാപ്റ്റിസത്തിന് നീ തയ്യാറെടുക്കുന്നത്. നമുക്ക് കണ്ടുകളിക്കാം. I'll tell more things about baptism tomorrow. Today I just want to tell the back basics. Hallelujah. Without repentance, you cannot get baptized. പാപബോധം, പാപമോചനം, ഇതിനിടയ്ക്കുള്ള രണ്ട് കാര്യങ്ങളാണ് റിപ്പന്റൻസ്. പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുമുട്ടവരായ പാപബോധമുള്ളവരായി തീർന്നു. അവർ ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? പത്രോസ് പറഞ്ഞു, yes, we understand that you are convinced of your sins and now it is your turn. You will get forgiveness, but to receive forgiveness you need to repent and you need to get baptized. നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, റിപ്പന്റൻസ് ആൻഡ് ബാപ്റ്റിസം. ഹല്ലേലൂയ്യ. അതുകൊണ്ട് ആദ്യം ആവശ്യമായിരിക്കുന്നത് കൃത്യമായ പാപബോധമാണ്. പാപബോധമുള്ള ഒരു വ്യക്തി അവൻ പാപത്തിന്റെ വഴിയിൽ നടക്കുമ്പോൾ നാശത്തിലേക്കാണ് പോകുന്നത് തിരിച്ചറിയുമ്പോൾ അപ്പോഴാണ് മനസാന്തരം ഉണ്ടാകുന്നത് എന്നാണ് സുവിശേഷ പ്രസംഗത്തിന്റെ കാതൽ. യേശുവിനെ ക്രൂശിച്ചത് യഹൂദന്മാരല്ല, യേശുവിനെ കുറിച്ച് ഇത് റോമാക്കാരല്ല, യേശുവിനെ കുറിച്ച് ഇത് പിലാത്തോസ് അല്ല, യേശുവിനെ കുറിച്ച് ഇത് ശതാധിപനല്ല, യേശുവിനെ കുറിച്ച് ഇത് ആ നാട്ടിലെ ജനങ്ങളല്ല, യേശുവിനെ കുറിച്ചത് അധികാരികളല്ല, യേശുവിനെ കുറിച്ചത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരുമല്ല, യേശുവിനെ കുറിച്ചത് ഞാനാണ്. എന്റെ പാപമാണ് യേശുവിനെ കുറിച്ചുകൊണ്ട് തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമാണ് അപ്പോഴാണ് ഹൃദയത്തിൽ കൊടുക്കുന്നത്. ഹൃദയത്തിന്റെ അകത്ത് അടിഞ്ഞു കിടക്കുന്നതായ എല്ലാ അശുദ്ധിയെയും കീറി പൊളിച്ച് ഒരു ശസ്ത്രക്രിയ നടത്താനായിട്ട് ഒരു സർജറി നടത്തി നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് കർത്താവ്. അതാണ് സുവിശേഷം. പാപമോചനം ആവശ്യമുണ്ട്. പാപബോധമാണ് ഉണ്ടാകുമ്പോൾ പാപമോചനം ആവശ്യമുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, യു നീഡ് ടു റിപ്പന്റ്. എന്താണ് റിപ്പന്റൻസ്? ദൈവത്തിങ്കിലേക്കുള്ള മനസ്സാണ്. It is repentance towards God. ദൈവത്തിങ്കിലേക്കുള്ള മനസ്സാധനം. ഇന്ന് ഈ പകരം ഞാൻ പറയട്ടെ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന പാത വിട്ടിട്ട്, ഓടിക്കൊണ്ടിരിക്കുന്ന വഴി വിട്ടിട്ട്, അത് നാശത്തിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തൂത്തുപുത്രനെ പോലെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിയുന്നതാണ് മനസ്സാധനം.
ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മനസ്സാന്തരം. കർത്താവിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെ ബൈപ്പാസ് ചെയ്ത് പറയുകയാണ്, സ്റ്റിലായിട്ട് അറിയുന്നു. അവന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അവനോട് മുഖാമുഖം നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ അതാണ് മനസ്സാന്തരം. കർത്താവ് പുറംതിരിഞ്ഞോളുന്ന എന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ആ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, ഐ ജസ്റ്റ് വോണ്ട് യു ടു ടേക്ക് എ ഡിസിഷൻ ടു ടേൺ ടു ഗോഡ്. കർത്താവിലേക്ക് ഒന്ന് തിരിയാനുള്ള ഒരു ആഹ്വാനമായി. Everybody close your eyes. എല്ലാവരും കണ്ണുകൾ വെച്ചു. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ ആ രീതിയിലൊരു മാനസാന്തരം, എനിക്കൊരു പാപബോധമോ പാപമോചനത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല, പക്ഷേ എനിക്കിന്ന് കർത്താവിലേക്ക് മുഖം തിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നു. ഞാൻ കർത്താവിന്റെ മുഖം തിരിച്ചു പോയി, കർത്താവിന് പുറന്തിരിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ പല പല കാര്യങ്ങളും അതൊക്കെ നാശത്തിലേക്ക് നയിക്കുന്നതാണെന്ന് ഞാൻ അറിഞ്ഞു പോകുന്നില്ല. അതൊക്കെ കാഷ്വലായി എല്ലാവരും ചെയ്യുന്നതാണെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇല്ല, ഇങ്ങനെ പോയാൽ ഞാൻ നശിക്കുകയുള്ളൂ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ഒരു മാനസാന്തരം ആഗ്രഹിക്കുന്നെങ്കിൽ, അവരുടെ കരങ്ങളെ ഉയർത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഐ ജസ്റ്റ് വോണ്ട് യു ടു റേസ് യുവർ ഹാൻഡ്സ്. ഐ വിൽ പ്രേ ഫോർ യു.